السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. يا ربي المصطفى بلغ مراسينا واغفر لنا الله يا واسي الكرم مولاي سلم. أنا حبيبك خير الخلق كله مولاي وسلم دائما أبدا. ألا حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله. خذ بأيدينا فلت حيلتنا أتيك بنا وأنسينا. قلنا لنبت رسول الله صلى الله عليه وسلم تنقلنا بركت وقل نمر مجلس الله قبول جي بارا بطه إبدا ورمج جوليا مجوة مؤمن مؤمنات غلول چهرد ملد مايا مجوة ثابا بل പടച്ച റബ്ബ് പുറത്തു തരുമാറാകട്ടെ. ആ മുത്തിന്റെ കൂടെ സ്വർഗീയ ലോകത്ത് നമ്മെയും നമ്മെ നന്മയാക്കിയ മാതാപിതാക്കൾ
പറയുന്നില്ല. നാം ഇവിടെ ഒരുമിച്ച് കൂടിയ എസ്എസ്എഫിന്റെയും എസ്വൈഎസിന്റെയും കീഴിൽ ഈ നാട്ടിലെ മുഅ്മിനീങ്ങൾ സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് തങ്ങളുടെയും നൂറുൽ ഉലമ എംഎ ഉസ്താദിന്റെയും ഫസൂത്ത് തങ്ങളുടെയും സ്മരണയുടെ മജ്ലിസിലാണ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. എന്തിനാണ് നാം ഇങ്ങനെ ഒരുമിച്ച് കൂടേണ്ടത്? കൂടുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഉദ്ഗുറു മഹാസീന മൗതാകും, നിങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെ നന്മ അത് നിങ്ങൾ എടുത്തു പറയണം. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹാന്മാരുടെ നന്മകൾ അത് എടുത്തു പറയണം. ഇത് കേട്ട് തലമുറകളായ ജനങ്ങൾക്ക് ഒരു മാർഗ ദർശനമുണ്ടാകണം. അതിനു വേണ്ടിയാണ് ഇവിടെ നാം അനുസ്മരണ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതുപോലെ അതേടുകൂടി മദ്രസ പ്രസ്ഥാനത്തിന്റെ ഈ മദ്രസയുടെ വാർഷികവും കൂടിയാണ് ഇന്ന് നടക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഈ മദ്രസ എന്ന പ്രസ്ഥാനത്തിന്റെ ശില്പിയാകുന്ന നൂറുൽ ഉലമ എംഎ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് മഹാനവരുടെ പേരിൽ ഇൻഷാല്ലാ ഇപ്പോൾ നാം ഇവിടെ അനുസ്മരണം നടക്കുകയാണ്. എന്റെ കരളിന്റെ കഷണങ്ങളായ മുഅ്മിനീങ്ങൾ, ഇങ്ങനെ നാം അനുസ്മരിക്കുമ്പോ ദിക്റു സ്വാലിഹീന കഫാര, മഹാന്മാരെ കുറിച്ച് നാം പറയുമ്പോ നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പൊറുത്തു തരും. ദിക്റുൽ അംബിയ ഇബാദ, അംബിയാക്കളെ കുറിച്ച് അനുസ്മരിക്കൽ അത് വലിയ ഇബാദത്താണ്. സ്വാലിഹീങ്ങളെ കുറിച്ച് പറയൽ നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പൊറുത്തു തരുന്നതും ആണ്. എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ആരായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീൽ എന്ന മഹാൻ ആരായിരുന്നു? നമ്മുടെ ഈ ദക്ഷിണ കന്നഡ ജില്ലയിൽ അല്ലെങ്കിൽ കർണാടകയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം അറിയപ്പെട്ട ഒരു നേതാവ് മാത്രം അല്ല, ലോകത്ത് മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ എവിടെയൊക്കെയുണ്ടോ അവിടെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും നേതാവാണ് വന്യരായ താജുൽ ഉലമ
ഖദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന മഹാ ആ മഹാനുഭാവനെ നാം മനസ്സിലാക്കിയത് കേവലം നമ്മുടെ ഖാദി മാത്രം എന്ന അല്ല, ഉള്ളാളത്തെ സയ്യിദ് മദനി കോളേജിലെ 60 കൊല്ലത്തെ നേതാവ് മാത്രം എന്നാണ് നാം മനസ്സിലാക്കിയത്. ഒരിക്കലുമല്ല, ആത്മീയ ലോകത്ത് സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ എവിടെയല്ലാമുണ്ടോ അവിടെയൊക്കെ താജുൽ ഉലമയെ അറിയപ്പെടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സ്ഥാപിച്ച ഒരു പള്ളിയുണ്ട്. ഇന്ന അവ്വല ബൈതിൻ വുളിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. അതേ ലോകത്ത് പടച്ചിറപ്പ് ആദ്യമായി സ്ഥാപിച്ച ഒരു വീട്, അത് മസ്ജിദുൽ ഹറാം എന്ന അതേ ആ പള്ളിയാ. ആ മസ്ജിദുൽ ഹറാം എന്ന കഅബ ശരീഫ് ലോകത്ത് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഒരു വീടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ ആ ബൈത്തുൽ ഹറാം മസ്ജിദുൽ ഹറാം ആ മസ്ജിദുൽ ഹറാം എന്ന പള്ളിയിൽ ദർസ് നടത്തിയ ഒരുപാട് മഹാന്മാരുണ്ട്. ആ പള്ളിയിൽ ദർസ് നടത്തിയ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഒരുപാടുണ്ട്. ആ കൂട്ടത്തിൽ വലിയ മഹാനാണ് സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി എന്ന മഹാൻ. അദ്ദേഹത്തിന്റെ വാപ്പ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട മഹാനാ. ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കഷ്ടപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ ആരാണെന്നറിയോ? മസ്ജിദുൽ ഹറാം എന്ന പള്ളിയിൽ ദർസ് നടത്തി ലോകത്ത് ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ആ മഹാൻ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒന്നാമതായി വന്നത് അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ് നൽകട്ടെ. ആ ഉസ്താദവർകൾ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു. എപ്പോഴാണ് സമസ പിളർന്നതിന് മുമ്പേ മർക്കസിന്റെ തറക്കല്ലിടലിന് വേണ്ടി വന്യരായ തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങളെ കേരളത്തിലേക്ക് ക്ഷണിച്ചപ്പോ അന്ന് മാലിക്കി തങ്ങൾ പറഞ്ഞത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതം കിട്ടിയാൽ ഞാൻ നിങ്ങളുടെ മർക്കസിന് തറക്കല്ലിടേണ്ടി വരാം. അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബീബായ തങ്ങളുടെ സമ്മതം കൊടുത്തു മർക്കസിന്റെ തറക്കല്ലിടൽ കർമ്മത്തിന് വേണ്ടി വന്നു. പിന്നെ രണ്ടാമത് വരുന്നത് എപ്പോഴാണ്? യെസ്വയസിന്റെ 50-ാമത്തെ വാർഷികം ഗോൾഡൻ ജൂബിലി കേരളത്തിൽ നടക്കുമ്പോ അതേ കോഴിക്കോട് വെച്ച് നടക്കുമ്പോ അതിനുവേണ്ടി നിങ്ങൾ കേരളത്തിലേക്ക് വരണം, ഇന്ത്യയിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ മഹാനായ മാലിക്കി തങ്ങൾ അതേ ഞാൻ ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതം കിട്ടണം. എന്നാൽ ഞാൻ ഇന്ത്യയിലേക്ക് വരാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് യെസ്വയസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരെ ഈ കൂട്ടത്തിലുണ്ടാകും. അന്ന് വന്യരായ മാലിക്കി തങ്ങളെ പറഞ്ഞത് ഈ യെസ്വയസിന്റെ സമ്മേളനത്തിന്റെ പങ്കെടുക്കാൻ എനിക്ക് സമ്മതം തന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി
വല്ലം തങ്ങളാണ്. ആര്? ചെറിയ നേതാവാണോ? നമ്മുടെ ഇന്ത്യന്റെ പ്രധാനമന്ത്രി സമ്മതം കൊടുത്തതല്ല, അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്തതല്ല, ലോകത്തിന്റെ നേതാവ് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾക്ക് സമ്മതം കൊടുക്കുകയാണ്. സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മാലിക്കി തങ്ങളെ പറയുന്നുണ്ട്, താജുലുമയുടെ മഹത്വം മനസ്സിലാക്കാനാ എന്റെ ഈ കൂടിയ അമ്മിനിങ്ങളോട് ഞാൻ പറയുന്നത്, വന്യരായ മാലിക്കി അതേ അമ്പതാമത്തെ വാർഷികത്തിന് കേരളത്തിന് വന്നപ്പോ എന്റെ മമ്മിനിങ്ങളെ ഓർക്കണം, ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ തങ്ങൾ ബഹുമാനപ്പെട്ട താജുലുമയുടെ കീഴിൽ നിന്ന് വാങ്ങുകയാണ് ആരുടെ കയ്യിൽ നിന്ന്? താജുലുമയുടെ കയ്യിൽ നിന്ന്. ആര്? ഹബീബായ തങ്ങളുടെ സമ്മേളനത്തിന്റെ, അതേ യേശുവിന്റെ സമ്മേളനത്തിന്റെ കേരളത്തിൽ വന്നിട്ട് ആ കേരളക്കരയിൽ ഏറ്റവും വലിയ ശൈഖാണ് ഈ സമുദായത്തിന് പഠിപ്പിച്ചു തന്ന സയ്യിദ് മുഹമ്മദ് അലി മാലിക്കി തങ്ങൾ. ശരിയാളുകളല്ല, നിങ്ങൾ മനസ്സിലാക്കിയോ? ഏതെങ്കിലും ആളാണെന്ന്? എത്ര വിഷയങ്ങൾ, എത്ര കിതാബുകൾ രചിച്ചിട്ടുണ്ട്. നമ്മളുടെ താജുലുമയാണെന്ന് പറയുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ ആരായിരുന്നു താജുലുമ? മാത്രമാണോ അതേ മദീനയിൽ ഇന്നും നിങ്ങളെ ചെന്നാൽ അറിയാം, ആ മദീനത്തെ റൗളാ ശരീഫിന്റെ താക്കോൽ സൂക്ഷിക്കുന്ന മഹാനുണ്ട്, വലിയ സുന്നത്ത് ജമാഅത്തിന്റെ മഹാനാണ്. ആ മഹാന്റെ പേരെന്താണ്? അബ്ദുല്ലാഹ് ഹസനി എന്ന് പറയുന്ന മഹാനാണ്. അതേ താജുലുമ മരണപ്പെട്ടപ്പോ നമ്മുടെ ശൈഖ് താജുലുമ പോയല്ലോ എന്ന് പൊട്ടിക്കരഞ്ഞു. എവിടെ നിന്ന്? മദീനയിൽ നിന്ന്. എവിടെയല്ല? കുപ്പട്ടിയിലൂടെ. ഈ നാടിന്റെ പേര് നെഗിൽ. കുപ്പട്ടിയുടെ നെഗിൽ എന്ന പ്രദേശത്ത് മാത്രമല്ല, അല്ലേ മനസ്സിലാക്കണം, ലോകത്തിന്റെ നേതാവുന്ന മദീന, അതേ ലോകത്തും മുഴുവൻ മുഅ്മിനീങ്ങളുടെ മനസ്സ് തിരിയുന്നത് അതേ മദീനയിലേക്കാണ്. അവിടെ ആരാണുള്ളത്? ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മദീന. ആ മുത്തി ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുകയാണ്. പറയുന്നതെന്താണ്? താജുലുമ പോയല്ലോ, നമ്മുടെ ശൈഖ് പോയല്ലോ. ആരാണ് താജുലുമ? നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളുടെ കേവലം ദക്ഷിണ കന്നഡ ജില്ലക്കല്ല, ഈ സ്റ്റേറ്റിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രങ്ങളിൽ ആ താജുലുമ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ അന്ന് കൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കരളിലെ കഷണങ്ങളായ മിനിങ്ങള് ആ താജുലുമ മഹാൻ
ഇത്രയും വലിയ ദർജ കിട്ടാൻ, ഇത്രയും വലിയ സ്ഥാനം കിട്ടാൻ കാരണം എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട താജുല്ലുലമ അഗാധമായ പാണ്ഡിത്യമാണ്, അഗാധമായ ഇൽമിന്റെ ഉറവിടമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്. അതേ ഇൽമുള്ള മനുഷ്യരുണ്ടല്ലോ, അല്ലാഹ് ഇൽമ് കൊടുത്ത മനുഷ്യരുണ്ടല്ലോ, അല്ലാഹുവിന്റെ സ്ഥാനം കൊടുക്കുന്നുണ്ടോ? അതെങ്ങനെയാണ് ഇൽമി എന്നുള്ളത്? നീ ഇൽമ പഠിച്ചിട്ട് ഒരു പള്ളിയിലെ മൂലയിലിരിക്കലല്ല, നീ ഇൽമ പഠിച്ചിട്ട് മറ്റവരുടെ ചിന്ത പറയലല്ല. അൽ ഇൽമു അമലു ബിഹി, യഥാർത്ഥമായ ഇൽമ എന്താണ് മുഅ്മിനീങ്ങളെ? ഇൽമ നീ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം. ഇന്ന് വയല് പറയുന്ന കാലമാണ്, പാട്ട് പാടിയിട്ട് വയല് പറയുന്ന കാലമാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാം. ഇന്ന് സമുദായത്തിൽ ജനങ്ങളില്ല മനുഷ്യ മനുഷ്യകളുടെ സ്ഥാനം കിട്ടിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ഥാനം കിട്ടിയത് എന്തുകൊണ്ടാണ്? അതനുസരിച്ച് പ്രവർത്തിച്ച മഹാനാണ് അല്ലാഹുവേ. അവിടുത്തെ പറഞ്ഞുകൊണ്ടുള്ള ഈ സദസ് സ്വീകരിക്കണേ അല്ലാ. ഇൽമിന്റെ ഉടമയായിരുന്നു താജുല്ലുലമ. ആ താജുല്ലുലമ ഖുദ്ദസ് അല്ലാഹു സിർഹുൽ അസീൽ എന്ന മഹാ ആ മഹാന്റെ ഇൽമ് എവിടെയൊക്കെയുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഈ ഇരിക്കുന്ന ഉസ്താദുമാ, ഈ കാണുന്ന ഉസ്താദുമാ താജുല്ലുലമയുടെ ശിഷ്യന്മാരാ, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരാ. ഇല്ലേ, നമ്മുടെ കർണാടകയിൽ കേരളത്തിന്റെ ഈ തല മുതൽ അങ്ങേത്തല വരെ താജുല്ലുലമയുടെ ശിഷ്യന്മാരുണ്ട്. ഇല്ലേ, എവിടെയൊക്കെയാണ് അവിടുത്തെ ശിഷ്യന്മാരുള്ളത്? ആ താജുല്ലുലമയുടെ ശിഷ്യന്മാർ ലോകത്ത് മുഴുവനും പരന്നു കിടക്കുമ്പോ മുഅ്മിനീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ അതിനനുസരിച്ച് പഠിക്കുകയും അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ഇബാദത്തിന്റെ വിഷയത്തിൽ കർക്കശമാണ് താജുല്ലുലമ. ആ താജുല്ലുലമയുടെ ചാരത്തേക്ക് നിങ്ങൾ ചെല്ലുമ്പോ ചില മനുഷ്യന്മാർ പറയാറുണ്ട്, എടാ താജുല്ലുലമയുടെ അരികിലേക്ക് പോയാൽ അല്ലാഹു നമുക്ക് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഹൈവാനെ എന്ന് വിളിക്കും. ഇല്ലേ, എങ്ങനെ താജുല്ലുലമ ദിക്ര് ചൊല്ലുന്നുണ്ടാകും. അപ്പൊ ഒരാൾ പോയാൽ നിന്നെ ഹമക്ക എന്ന് വിളിച്ചാൽ ദിക്ര് മുടങ്ങുന്ന വ്യക്തി എന്നല്ലേ അർത്ഥം? എടാ ഹൈവാനെ എന്ന് വിളിച്ചാൽ ചിലപ്പോ അത് നീ ഒരു ജീവി എന്നല്ലേ അർത്ഥം? ഇതിനെ വലിയ തെറ്റായി മനസ്സിലാക്കി താജുല്ലുലമ ചീത്ത പറയുന്ന ആളാണെന്ന് വിവരിക്കുന്ന കുറെ ജനങ്ങളുണ്ട് ഈ സമുദായത്തിൽ. അവരെ സർവ്വത്തോളാകട്ടെ. ആരാണ് മുഅ്മിനീങ്ങളെ താജുല്ലുലമ? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി മാത്രം ജീവിച്ച മഹാ. അവിടെ ദർസ് നടത്തുകയാണ്, അല്ലാഹ് അവിടെ കിതാബ് ഓതി കൊടുക്കുമ്പോ അതേ ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങളുടെ തുഹ്ഫ എന്ന് പറയുന്ന കിതാബുണ്ട്, ആ കിതാബ് മുഴുവനും അങ്ങ് കാണാതെ ദർസ് നടത്തുകയാണ്. മാത്രമാണോ അതേ ഫാത്തിമുൽ മുഹദ്ദിഖീൻ തങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്ന ഒരുപാട് മസലകൾ താജുല്ലുലമയുടെ ബുദ്ധി കൊണ്ട് ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്? അത്രയും വലിയ മഹാനാണ് താജുല്ലുലമ. തീർന്നിട്ടില്ല, ദിക്ര് ചൊല്ലുന്ന വിഷയത്തിൽ എത്ര വലിയ മഹാനാണെന്നറിയോ?
അല്ലാഹുവേ ഞങ്ങൾക്ക് പിൻപറ്റാതി തൗഫീഖ് ചെയ്യണേ അല്ലാ. വന്യരായ താജുല്ലുലമേ ഞാൻ കാസർഗോഡ് ജില്ലയിലെ അതേ മുന്നിമാടി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഞാൻ താജുല്ലുലമേ ക്ഷണിക്കാൻ വേണ്ടി അവിടെ ഉറൂസ് നടക്കുമ്പോ ഓ താജുല്ലുലമേ ക്ഷണിക്കാൻ വേണ്ടി ഞാൻ പോയി. പോയി താജുല്ലുലമ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ മുന്നിമാടി നാട് എന്നുള്ളത് ഹിജ്റ 139 സ്ഥാപിതമായ പള്ളി, 1000 വർഷങ്ങൾ പഴക്കമുള്ള പള്ളി. അവിടെ ഒരുപാട് മഹാന്മാര് കടക്കുന്നുണ്ട്. ആ പള്ളിയിലേക്ക് ഞാൻ ക്ഷണിച്ചപ്പോ അവിടുത്തെ ചരിത്രങ്ങൾ മുഴുവനും താജുല്ലുലമ പഠിച്ചിട്ട് പറഞ്ഞു തരികയാണ്. ആ താജുല്ലുലമേ ഞാൻ മുന്നിൽ ഉള്ളാളത്ത് ഉറൂസ് നടക്കുമ്പോ തങ്ങളെ നിങ്ങൾ മുന്നിപ്പാടി ഉറൂസിലേക്ക് വരണമെന്ന് ക്ഷണിച്ചു. ആ മുന്നിപ്പാടിയിലേക്ക് വരുന്ന വഴിയിൽ താജുല്ലുലമയുടെ ഒന്നിച്ചിട്ട് ഞാനും കാറിലുണ്ട്. ആ താജുല്ലുലമ പറയുകയാണ്, മോനെ നീ മദീനത്ത് പോയാൽ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ച അതേ പഴയ പള്ളിയുണ്ടല്ലോ, പ്രത്യേകിച്ച് മാബൈന ഖബ്രി വ മിംബരി റൗദത്തുൻ മിയാദിൻ ജന്ന, എന്റെ ഖബറും അതേ മിംബറും ഉള്ള സ്ഥലം അത് സ്വർഗീയ തോപ്പാണെന്ന് പറഞ്ഞ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ദുനിയാവിലുള്ള സ്വർഗമാണ് കേട്ടോ ആ സ്വർഗത്തിന് വെച്ചിട്ട് മോനെ നീ ധാരാളം സ്വലാത്ത് ചൊല്ലണം എന്നിട്ട് പറഞ്ഞു തരികയാ. ഞാൻ അവിടെ വെച്ചിട്ട് ചൊല്ലിയ സ്വലാത്തിന്റെ എണ്ണങ്ങൾ ചില തരട്ടടോ, നമുക്ക് പഠിപ്പിച്ചു തരാനാ. എന്താണ് താജുല്ലുലമ പറഞ്ഞത്? കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലുകയാ അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുന്ന ചാരത്ത് ചൊല്ലിട്ട് ചല്ലാ ഭാഗ്യമുള്ള മഹാനല്ലേ താജുല്ലുലമ, അല്ലാഹുവേ നിങ്ങൾക്കും ഭാഗ്യം തരണേ അല്ലാ. വിശുദ്ധമായ റമളാനിന്റെ പാതിരാവിൽ അതേ മസ്ജിദുൽ ഹറാം എന്ന പള്ളിയിൽ ഒരു റകഅത്ത് നിസ്കരിച്ചാൽ ലക്ഷക്കണക്കിന് റകഅത്തിന്റെ പ്രതിഫലം കിട്ടുന്ന മസ്ജിദുൽ ഹറാം എന്ന പള്ളി, ആ പള്ളിയിൽ ആയിരക്കണക്കിന് റകഅത്തുകൾ നിസ്കരിച്ച താജുല്ലുലമ അതേ ആ പള്ളിയിൽ വെച്ചിട്ട് ലാ ഹൗല വല ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ ലദീ എന്ന സിക്റ് ചൊല്ലിയ താജുല്ലുലമ എത്രത്തോളം ഇൽമ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അമൽ ചെയ്യുകയും ചെയ്ത വിശുദ്ധ ഖുർആൻ പറയുന്നു യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. മോനെ നിന്റെ കുഞ്ഞുമോനെ ഒരു പള്ളി ദർശന പഠിപ്പിച്ചിട്ട് അതേ ഒരു ഉസ്താദിന്റെ കീഴിൽ ഒരു മുത്തല്ലിമായി പഠിപ്പിച്ചിട്ട് ആ കുഞ്ഞുമോനൊരു മുതൽ സഖിയ ഒരു പള്ളിയിലുള്ള ഉസ്താദാക്കിയ ആയിമുകൊണ്ടുള്ള മഹത്വം പറയാണ്. വന്യരായ താജുല്ലുലമ ആയിമുകൊണ്ട് പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ഈ സമുദായത്തിന്റെ മാർഗദർശനം നടത്തുകയും ചെയ്യുക ഏറ്റവും വലിയ മഹാനാണ് താജുല്ലുലമയെങ്കിൽ ആ കുറിച്ച് പറയുമ്പോ എനിക്ക് മനസ്സിലാകേണ്ടത് നമുക്ക് മനസ്സിലാകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആ ജീവിതത്തെ പകർത്താനാണ് ഈ നാട്ടിലുള്ള ഈ മദ്രസയുടെ വാർഷികമാണല്ലോ. എന്നാൽ ഈ മദ്രസയിൽ പഠിക്കുകയും അതനുസരിച്ച് നാമം എന്റെ കുഞ്ഞുകുഞ്ഞുമോനെ ഞാൻ പഠിപ്പിക്കുന്നു എവിടെ? ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്നു. പഠിപ്പിക്കണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, പഠിപ്പിക്കണം നമ്മുടെ കുഞ്ഞുമകളെ അവിടെ പഠിപ്പിക്കണം, ഇംഗ്ലീഷ് മീഡിയത്തിലും പഠിപ്പിക്കണം. അത് മാത്രം ആകാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ ആ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്നു നമ്മളുടെ മക്കളെ.
ഈ മദ്രസയിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നു. എന്നിട്ടോ ഈ മക്കള് ഒരു ഏഴ് ക്ലാസ് ആകുമ്പോ മദ്രസയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ തുടങ്ങി. ദീനെല്ലാം കഴിഞ്ഞു എന്ന തോന്നലാണ് എനിക്കും നിങ്ങൾക്കും. എന്റെ മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കണം, പള്ളി ദർസ് ആ ഇൽമിന്റെ കേന്ദ്രം ഇന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഇൽമിന്റെ കേന്ദ്രം ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് വന്യരായ അള്ളാഹുവേ അവിടുത്തെ ദർജ നീട്ടി കൊടുക്കണേ അമ്മാ. ആ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഖുദ്ദസല്ലാഹു സിർഹുൽ അലീ, ആ മഹാനവരുകൾ അവിടുത്തെ ശിഷ്യന്മാരോട് പറയുന്നു, നീ സ്ഥലത്ത് ദർശു നടത്തിക്കോ. ഒരുപാട് അനുഭവമുള്ള ശിഷ്യന്മാരുണ്ട്, 40 വർഷം ഒരേ പള്ളിയിൽ ദർശു നടത്തുന്നവരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്. അല്ലാ തങ്ങളെ എന്റെ മകളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണ്ടേ, പഠിപ്പിക്കണം. അതേപോലെ ദീനിയായ യൂമുകൾ നിന്റെ മകനിക്ക് കൊടുക്കണം. അത് കൊടുക്കാതെ നിന്ന വെറും ഭൗതികമായി നിന്റെ മകനെ നീ വളർത്തിയെടുത്താൽ, ഇന്നലെ എന്നോട് ഒരു വാപ്പ സജീവ വാഗത്തിലുള്ള ഒരു രക്ഷിതാവ് അയാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ദ്വാരക്കണം, എന്താ മകന് എന്നെ അടിച്ചിട്ട് വീട്ടിന് കേറ്റുന്നില്ല. എന്താ എന്റെ സ്വന്തം വീട്, ആ വീട്ടിൽ എന്റെ രക്തത്തിൽ നിന്ന് പിറന്ന മകൻ എന്നെ വീട്ടിലേക്ക് കേറ്റുന്നില്ല. ലോകം എവിടെയെത്തി, അല്ലാഹു നമ്മെ കാക്കട്ടെ. നമ്മുടെ മക്കൾ നമുക്കെതിരാണ് അല്ലേ, നമ്മുടെ മക്കളെ നമുക്കെതിരാകുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ ദീൻ അതിനനുസാരമായി കണക്കാക്കി ആ ദീൻ പള്ളികളിൽ മാത്രം ഒതുങ്ങി, മദ്രസകളിൽ മാത്രം ഒതുങ്ങി. എന്റെ മകൻ അത് പ്രചരിപ്പിക്കേണ്ട ആളല്ല എന്ന് ചിന്തിച്ച് എന്റെ മകളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ച് അല്ലാഹ് വളർത്തിയെടുത്ത് അവനെ എഞ്ചിനീയറാക്കി. ആ എഞ്ചിനീയറായ മകൻ എന്ത് ചെയ്തു? അതെ, അവന്റെ കൂട്ടുകാരൻ എഞ്ചിനീയർമാരാണ്, വലിയ വലിയ ശബ്ദം കൂട്ടും ധരിച്ചിട്ട് നിന്റെ മകൻ സ്ഥാനത്തെത്തിയപ്പോ നീ വളർത്തിയ നിന്റെ മകൻ നിന്നെ കാണുമ്പോ മകനിക്ക് നാണക്കേടാകുന്ന കാലം. എന്റെ വാപ്പ, എന്റെ വാപ്പ എന്ന് പറയാൻ ലജ്ജയുണ്ടാകുന്ന കാലം. നിന്നെ ഒന്നിച്ച് പഠിച്ച നിന്റെ അതേ ഫ്രണ്ട്സുകളാണ്, വലിയ സ്റ്റാൻഡേർഡ് ഉള്ള ആളാണ് എന്റെ വാപ്പ. ആ വാപ്പ ആരാണ്? അടക്കാത്തോട്ടത്തിന് അടക്ക പൊറുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ്സുകൾ ചെയ്യുന്ന ആളാണ്. ആ വാപ്പ എന്ന് പോലും പറയാൻ നാണിക്കുന്ന ഒരു കാലമല്ലേ കാലം. അല്ലാഹുവിന്റെ മക്കളാ, അവിടുത്തെ ശിഷ്യകളാ, ഈ കർണാടക സ്റ്റേറ്റിലെ ഈ ദക്ഷിണ കന്നഡ ജില്ലയിൽ എത്ര എത്ര ആലിമീങ്ങളുള്ള, എത്ര എത്ര മുത്തഅല്ലിമീങ്ങളുള്ള ഈ സമുദായത്തിനെ വൈദ്യാലയിലേക്ക് അന്നയിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ച ഏറ്റവും വലിയ ഉത്തുംഗതയിലുള്ള ബഹുമാനപ്പെട്ട താജുൽ ഉലമാ, അല്ലാഹുവേ അവിടുത്തെ ദർജ നീട്ടി കൊടുക്കണേ അല്ലാ. പറയുന്നവരില്ലേ, ആ താജുൽ ഉലമയെ ആക്ഷേപിക്കുന്നവരില്ലേ, അല്ലാഹു നമ്മെ കാക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, ആ താജുൽ ഉലമയെ ആക്ഷേപിച്ചിട്ട് ഞാൻ ഇന്നലെ തന്നെ എന്റെ അരികിൽ വന്ന ആളുണ്ട്. ഇന്നലെ 2 ആഴ്ച മുമ്പ് 2 വ്യക്തികൾ വന്നിട്ടുണ്ട്, ഇന്നലെയും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, തങ്ങള് ഞാൻ ആക്ഷേപം നടത്തിപ്പോയി, എനിക്ക് അയാൾക്ക് ക്യാൻസർ കുറിച്ചത് കൊണ്ട് എനിക്കും പേടിയാകുന്നു, എന്റെ നാവിന് ക്യാൻസർ പിടിക്കുമോ. വല്ല തലപ്പാവ് തിരിച്ച വ്യക്തിയാണ് മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കാക്കട്ടെ.
മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആല താജുൽ നബിയുടെ സ്ഥാനം കൊടുത്തുവെങ്കിലും എന്തുകൊണ്ടാണെന്നറിയോ? അല്ലാഹുവിന്റെ ദീൻ പഠിച്ചോ, അതനുസരിച്ച് പ്രവർത്തിച്ചോ, ഈ സമുദായത്തിന് വേണ്ടി നന്മകൾ ചെയ്തോ, അതല്ലേ താജുൽ നബി ചെയ്തത്? അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ നിന്ന് ഇൽമുടെ നിങ്ങൾക്കും മാർഗദർശനം ഈ ഭാഗത്ത് കാണിച്ചു തന്നത് ആ തങ്ങളുടെ അനുയായികളല്ലേ? നമ്മുടെ കന്നഡ ജില്ലയിലുള്ളത് എന്തൊരു ഭാഗ്യവാന്മാരാണ് നിങ്ങളോടും അല്ലാഹുവേ അവിടെ ജമാഅത്തിന്റെ ശരണയിൽ നാളുവരെ നിങ്ങളെ നിലനിർത്തി തരണേ. അല്ലാ എന്റെ മനസ്സിലാക്കണം ആ താജുൽ നബിയുടെ മഹത്വം എത്രത്തോളം ഉണ്ട്. ആരെങ്കിലും ഇവിടുത്തെ വലിയ മുതലാളിയുടെ കുറിച്ച് ഇങ്ങനെ വേറെ പറയുന്നില്ല. അവർക്ക് മുതലാളിയാകൊണ്ടല്ല, ലോകത്തിൽ എത്ര എത്ര വലിയ കോടീശ്വരന്മാർ കഴിഞ്ഞു പോയി, അവരെ സ്മരിക്കാൻ അവരുടെ സ്മരണ നടത്താൻ ജനങ്ങളില്ല. ഇല്ലേ, എന്റെ മോന് എഞ്ചിനീയർ ആണ്, MLA ആണ്, മന്ത്രിയാണ്, പോകട്ടെ, ഏറ്റവും വലിയ സ്ഥാനത്തുള്ള ആളാ. ഈ മകനെ കുറിച്ച് പറയാൻ ജനങ്ങളില്ല. കണ്ടില്ലേ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി നമ്മളുടെ ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തിന്റെ അവകാശി ആരാണ്? എന്റെ മക്കളാണ്. എന്നാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു ലോകത്തിന്റെ നേതാവ് അനമദീനുള്ളിൽ മീ ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, ആ ഇൽമിന്റെ കേന്ദ്രമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി കേന്ദ്രമാണെങ്കിലറിയോ തങ്ങളുടെ അനന്തര അവകാശ സ്വത്തുള്ളവരായ ഉന്നതിയിലുള്ള ആളാണ് പഠിപ്പിച്ചാൽ പള്ളി ദർസിൽ പഠിപ്പിച്ചാൽ ഒരു മുത്തല്ലിമ ആരാണെന്നറിയോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര അവകാശിയ മുത്തല്ലിമായ നിന്റെ കുഞ്ഞുമോനാണ് മോനേ. എന്തൊരു ഭാഗ്യമാണ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ നമ്മുടെ മക്കളെ ഒരു മുത്തഅല്ലിമാക്കാൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ. അല്ലാ എന്തൊരു ഭാഗ്യം, ഇന്ന് അല്ലാ നിസ്സാരപ്പെടുത്തുന്ന കാലം ഇല്ലേ? ഒരു തലപ്പാവ് ഇങ്ങനെ ധരിച്ചിട്ട് പോയാ ചിരിക്കുന്ന കാലം. എന്തിനേറെ എന്റെ മുഅ്മിനീങ്ങളെ, നമ്മളെ കർണാടകയിൽ അൽഹംദുലില്ലാ വളരെ സന്തോഷമാണ്. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഞാൻ ആ സ്ഥലത്ത് വളർന്നു പോയപ്പോ മുത്തഅല്ലിമീങ്ങളുടെ മഹത്വം പറഞ്ഞപ്പോ അല്ലാ അവിടുന്ന് ഒരാചാര് പറയുകയാ, ഞമ്മളെ നാട്ടിലൊന്നും ഇല്ലല്ലോ, തങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞമ്മളെ നാട്ടില്
ഒരു മുദാല്ലിമാക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടാണ്. നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യനെ മുദാല്ലിമാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നാണക്കേടാണ്. എവിടെ എത്തി? ആരാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര അവകാശി? ആരാണ്? ഇൽമുള്ള ആലിമീങ്ങള. ആ അവകാശി ആക്കാൻ നാണമുണ്ട് എന്ന് പറയുമ്പോ ആലോചിക്കണം മുഅ്മിനീങ്ങള്. ഹബീബായ തങ്ങളുടെ അനന്തര അവകാശി ആക്കാൻ നാണമുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ പുറത്താണ്. അല്ലാഹു അകബറേ. ലേ നമ്മുടെ കർണാടകയിൽ, ദക്ഷിണ കന്നഡ ജില്ലയിൽ, അതുപോലെ കൊടക് ജില്ലയിൽ, ചിക്കമംഗളൂർ ജില്ലയിൽ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഉന്നതിയിൽ നിൽക്കുന്നവർ നമ്മുടെ നാട്ടിലുള്ളവരാണ്. അല്ലാഹു നമുക്ക് ഇനിയും തൗഫീഖ് നൽകട്ടെ. നമ്മൾ ആരാ? നമുക്ക് നാണമില്ല. പരിശോധിച്ച് നോക്കിയാലും അത് താജുലമയുടെ ശിഷ്യന്മാരാണ്. കൊടുത്തത് മാത്രമല്ല, അതേ ആ ഇൽമു കൊണ്ട് ബഹുമാനപ്പെട്ട താജുല്ലമാ തങ്ങളെ കാണാൻ വേണ്ടി വന്യരായ കാന്തപുര ഉസ്താദ് അല്ലാഹുവേ ആ ഉസ്താദിന്റെ ദീർഘായുസ്സ് നൽകണേ അല്ലാ. ലോകാടിസ്ഥാനത്തിൽ അതേ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ പ്രചരിപ്പിക്കുന്നതിൽ വഞ്ചരായ കാന്തപുരം ഉസ്താദ് അല്ലാഹുവിന്റെ ദീർഘായുസ്സുകളെ അല്ലാ. ആ ഉസ്താദ് വരകൾ ഈ സമുദായത്തിന്റെ മാർഗദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദ് വരകൾ വെള്ളിയാഴ്ച ദിവസമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അല്ലാ വെള്ളിയാഴ്ച ദിവസം, അതേ ഒരു മുഅ്മിന്റെ വെള്ളിയാഴ്ച ദിവസം എല്ലാ സമയം ദിക്റും സലാത്തിലുമായിരിക്കും ഒരു ഈമാനുള്ള മനുഷ്യൻ. എന്നാൽ താജുല്ലമയ ഉള്ളാളത്തിലേക്ക് ഞങ്ങൾ വന്നപ്പോ താജുല്ലമാ തസല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാൻ രാവിലെ തന്നെ ഖുർആൻ ഓതുന്ന് ദിക്റ് ചൊല്ലുന്ന് 10 മണിയാകുമ്പോഴേക്ക് ഉള്ളാളത്തെ പള്ളിന്റെ അകത്തേക്ക് കയറിയിട്ട് പിന്നിൽ ഞാൻ ചെറിയ മുതല്ലിമാണല്ലോ, ഞാൻ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് താജുല്ലമയെ നിസ്കരിക്കുന്നതിന്റെ എണ്ണം എനിക്ക് എണ്ണണം എന്ന ആഗ്രഹത്തോടെ പിന്നിലിരുന്നു. അങ്ങനെ താജുല്ലമാ ഖദസല്ലാഹു അലൈഹി വസല്ലം മഹാ വെള്ളിയാഴ്ച ദിവസം നിസ്കരിക്കുന്നത് എത്ര റക്അത്ത്? മഹാനവരകളിൽ നിന്ന് നിസ്കരിക്കുന്നു. ഒന്നല്ല, രണ്ടല്ല, പത്തല്ല, 28 റക്അത്ത്. അതേ താജുല്ലമ നിന്ന് നിസ്കരിച്ച് തളർന്നപ്പോ നിസ്കരിക്കാൻ തുടങ്ങി ഏകദേശം 50 നിസ്കാരം വെള്ളിയാഴ്ച ദിവസം താജുല്ലമാ മഹാ വെള്ളിയാഴ്ച ദിവസം നിസ്കരിച്ചിട്ടുണ്ടെങ്കില് എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഇതിൽ എത്ര വയസ്സായവരുണ്ട്? 50 വയസ്സായവർ ഈ കൂട്ടത്തിലുണ്ട്, 60 വയസ്സായവർ ഈ കൂട്ടത്തിലുണ്ട്. അതേപോലെ എത്ര വയസ്സായവരുണ്ട്? ഇന്നേ വരെ എത്ര ജുമാ നിസ്കാരം നമുക്ക് ജുമാ ദിവസങ്ങൾ കടന്നുപോയി, വെള്ളിയാഴ്ച ദിവസങ്ങൾ കടന്നുപോയി. ഞാനത്ര
നമ്മളത്ര ശരീരത്തോട് ഞാൻ ചോദിക്കണം, നിങ്ങളുടെ ശരീരത്തോട് ചോദിച്ചു നോക്കൂ. മഹാന്റെ മഹത്വം അല്ലാഹുവേ അവിടുത്തെ എത്തിക്കൊടുക്കണേ. അല്ലാ ആ മഹാനുഭാവന്റെ അനുസ്മരണയാണ് നടക്കുന്നത്. ഇൻഷാല്ലാ എന്റെ കരളിന്റെ കഷ്ണങ്ങളായി നാട്ടിലുള്ള മുഅ്മിനീങ്ങളോട് ബഹുമാനപ്പെട്ട മാലിക്കി തങ്ങൾ ഞങ്ങളുടെ ശൈഖ് താജുൽ ഉലമയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മഹത്വമുണ്ട്. ആ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹു ലദീൻ എന്ന മഹാനിക്ക് നാം അന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ മുഅ്മിനീങ്ങളെ, അതോടുകൂടി വന്യരായ നൂറു ഉലമാ എംഎ ഉസ്താദ് അല്ലാഹുവേ അവിടുത്തെ ദർജ നീ ഏറ്റു കൊടുക്കണേ. അല്ലാ ആരാണ് എംഎ ഉസ്താദ്? ആർക്കും ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ അറിയപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ നാട്ടിലുള്ള ഈ മദ്രസയിൽ ഒരു കുട്ടി ഒരു ഫാത്തിഹ സൂറത്ത് ഓതുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം എംഎ ഉസ്താദിന്റെ ഖബറിലേക്ക് ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എംഎ ഉസ്താദ് കുട്ടിയായ സമയത്തു തന്നെ സമസ്തയിലെ ആദ്യകാല മുശാവറയിലേക്ക് ബഹുമാനപ്പെട്ട എംഎ ഉസ്താദ് എഴുതിയ കഥയാണ് ഈ മദ്രസ എന്ന പ്രസ്ഥാനത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയോ പണ്ട് കാലത്ത് പള്ളി ഓത്തുകളാണ്, എവിടെ പള്ളിയിൽ ഇങ്ങനെ ഓതുന്നില്ല, കുറെ ഇങ്ങനെ ഓതും, അതിനൊരു തർത്തീവില്ല. ഇതൊക്കെ മനസ്സിലാക്കിയ ദീർഘവീക്ഷണമുള്ള നമ്മുടെ കർണാടകത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഇപ്പോൾ സുന്നി വിദ്യാഭ്യാസത്തിന്റെ മദ്രസകൾ നടക്കുന്നുണ്ടെങ്കിൽ പോകട്ടെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് മാത്രമല്ല സമസ്ത വിളിക്കുന്നതിന് മുമ്പേ ഈ മദ്രസ പ്രസ്ഥാനം നിലവിൽ വരണമെന്ന് അന്ന് സമസ്തക്ക് കത്തെഴുതിയ നൂറുകളായി നിന്ന് ഉദിച്ചതാണ് ഈ മദ്രസ സംവിധാനമെങ്കിൽ എന്റെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ മദ്രസയുടെ ഒറിജിനൽ ശില്പി തന്നെയാണ് നൂറുകളായി ഉസ്താദെങ്കിൽ ആ നമ്മുടെ കേരളത്തിൽ കർണാടകയിൽ അതേ ഒന്നാം ക്ലാസ് മുതൽ പത്ത് വരെ പ്ലസ് ടു വരെ മദ്രസകൾ നടത്തുന്നുണ്ടെങ്കിൽ ആ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കി ഈ സമുദായത്തിന് ഉതകുന്ന രീതിയിൽ സമുദായത്തിന് ഉപകാരപ്രദമായി ഈ മദ്രസയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ കർണാടക സ്റ്റേറ്റിൽ തന്നെ ചില ഭാഗങ്ങളുണ്ട്, മദ്രസയില്ലാത്ത ഭാഗങ്ങളുണ്ട്. അല്ലാ അല്ലാഹു നമ്മെ കാക്കട്ടെ ഈ മഹാന്മാരുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചത് കൊണ്ട് എന്റെ കുഞ്ഞു മോനെ അല്ലാ എന്ന് പറയാൻ പഠിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫാത്തിഹ പഠിച്ചു, നിസ്കാരത്തിന്റെ ഫർള് പഠിച്ചു, അതിന്റെ സുന്നത്തുകൾ പഠിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ അതേ മദ്രസ സംവിധാനമെങ്ങാനും ഉണ്ടായിരുന്നില്ലെങ്കിൽ അതേ കാലഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഇംഗ്ലീഷ് മീഡിയങ്ങൾ പെരുത്ത കാലമാണ്. അതേ ഇസ്ലാമിക ബാലപാഠങ്ങൾ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നതിനെ എതിർത്തുകൊണ്ട് അതേ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഈ മദ്രസ സംവിധാനത്തെ എതിർക്കുന്നവയാണ് ഇപ്പോൾ ഹിക്മത്തിലൂടെ ഇതിന്റെ പ്രചാരകർ ആരാണ്? വഹാബികൾ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉപ്പളയിൽ, കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയിൽ
അതെ ജമാഅത്തെ ഇസ്ലാമി വഹാബികൾ അവർ പറയുകയാണ് ഞങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയത്തിലുണ്ട്, ഞങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ മദ്രസ സംവിധാനമുണ്ട്, നിങ്ങളുടെ മക്കളായിക്കോ രണ്ടും പഠിക്കാം. ഏത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ദുനിയാവിലുള്ള ഹസനത്തും കിട്ടും, എവിടെ ഈ മദ്രസയിൽ ഈ സ്കൂളിൽ, പിന്നെ ആഖിറത്തിലേക്കുള്ളതും കിട്ടും. നിങ്ങൾ രാവിലെ തന്നെ നിങ്ങളെ കിടാക്കളെ നിങ്ങളെ മക്കളെ മദ്രസയിലേക്ക് അയക്കണ്ട എന്ന പ്രചാരണവുമായി വളരെ തന്ത്രപരമായി ഈ സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാം. വഹാബികളും മുൻകൂട്ടി അവരുടെ ഇംഗ്ലീഷ് മീഡിയങ്ങൾ തുടങ്ങുമ്പോ അതിനെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഇംഗ്ലീഷ് മീഡിയങ്ങൾ ഉണ്ടാക്കണോ? അതിൽ ഒരു സബ്ജക്ട് ഏകദേശം ഒരു 10 വിഷയമെങ്കിലും നമ്മുടെ ദീനിയായ വിഷയങ്ങൾ പഠിപ്പിക്കണോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന്റെ നേതൃത്വം കൊടുക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. അല്ലാഹുവേ അയാൾക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഈ സമുദായത്തിന് നമ്മുടെ കുട്ടികൾക്ക് അല്ലാ ഒരു ഫാത്തിഹ പഠിക്കാൻ നമ്മുടെ നൂറുൽ ഉലമാ എംഎ ഉസ്താദിന്റെ ഖബറിലേക്ക് ആ പ്രതിഫലം കടക്കാതെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ കർണാടകയിൽ എത്ര മദ്രസയുണ്ട്? എപ്പോ നമ്മളുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് മദ്രസയല്ല, ഈ സമസ്തയിൽ തന്നെ ഉണ്ടായ മുഴുവൻ മദ്രസകളും ആ മദ്രസകളിൽ പഠിക്കുന്ന ഓരോ കുട്ടികളുടെ വായിൽ നിന്ന് വരുന്ന അവരുടെ നാവിൽ നിന്ന് വരുന്ന ആ സൂറത്തുൽ ഫാത്തിഹ ഉണ്ടല്ലോ, അതിന്റെ പ്രതിഫലം ഇന്ന് കസറഗോഡ് ജില്ലയിലെ ദഗ്ഡിയിൽ കിടക്കുന്ന ജാമിഅ സഅദിയുടെ ഓരത്തുകളിലുള്ള നൂറുൽ ഉലമയെ ഉസ്താദിന്റെ ഖബറിലേക്ക് കിട്ടുകയാണ്. മുഅ്മിനീങ്ങളെ ആലോചിക്കണം, അവർ ചെയ്തതിന്റെ പ്രതിഫലം അവർ ചെയ്ത ഇൽമിന്റെ യാഥാർത്ഥ്യം അതാണ്. ആ നിലയ്ക്ക് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഉറുലമയുടെ ബുദ്ധിയിൽ ഉദിച്ച ഈ മദ്രസ പ്രസ്ഥാനം ഇന്ന് ആ ഖബറിലേക്ക് വെളിച്ചമല്ലേ എന്റെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എന്റെ ഒരു കുഞ്ഞു മോനെ എന്ത് ചെയ്യണം? ഒരു മുത്തഅല്ലിമാക്കണം, ഒരു ആലിമാക്കണം. അതല്ലേ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? കുൻ ആലിമൻ, നിന്റെ മോനെ ഒന്ന് പണ്ഡിതനാക്കണം മോനെ, ഔ തഅല്ലിമൻ അല്ലെങ്കിൽ ഒരു മുത്തഅല്ലിമാക്കണം, ഔ ഉസ്തമിഅൻ അല്ലെങ്കിൽ കേട്ട് പഠിക്കുന്നവനാക്കണം, അവരെ ഇഷ്ടപ്പെടുന്ന ആളാക്കണോ? തലപ്പാവ് ധരിച്ചിട്ട് അതേ താജുലമേ പോലുള്ള മഹാന്മാർ, അതേ കബറുലമേ പോലുള്ള മഹാന്മാർ അല്ലാഹുവിന്റെ ദീനിന് പ്രചരണം നടത്തുമ്പോ അതിനെതിരെ ശബ്ദിക്കുന്നവർ ഒരുപാടുണ്ട്. അല്ലാഹു നിങ്ങൾക്കറിയോ ലോകത്ത് ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് ആരെയാണ്? ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറിനെയാണെങ്കിലും മനുഷ്യ പിതാവിൽ ആദ്യമായി സൃഷ്ടിച്ചത് ആദം നബി അലൈഹിസ്സലാത്തു വസലാമിനെയാണ്. നിങ്ങൾക്കറിയോ ആദം നബി അലൈഹിസ്സലാത്തു വസലാമിനെ പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ട് ആ പടച്ച റബ്ബ് ആദം നബി അലൈഹിസ്സലാമിന് സ്ഥാനം കൊടുത്തത് വഅല്ലമ ആദമ അൽഅസ്മാഅ കുല്ലഹാ അല്ലേ? ഖുർആൻ പറയുന്നു ആദം നബി അലൈഹിസ്സലാമിന് ഇൽമു അല്ലാഹു നൽകി. എന്നിട്ടോ ആ ഇൽമു നൽകിയപ്പോ അന്ന് തന്നെ യഥാർത്ഥമായ ഇൽമിനെതിരെ ശബ്ദിക്കുന്നവർ ലോകത്തുണ്ടാകുമെന്ന് പടച്ച റബ്ബ് പഠിപ്പിക്കുകയാണ്. നബി അലൈഹിസ്സലാത്തു വസലാമിന് സുജൂദ് ചെയ്യണമെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹിയോട് പറഞ്ഞപ്പോ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, കേവലം കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ ഞാൻ സുജൂദ് ചെയ്യുകയോ? ആരാണ് അതേ ലഅനത്തുല്ലാഹി ഇബ്ലീസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു ഇൽമു കൊടുത്ത മഹാന്മാരെ എതിർക്കാൻ ഒരു പാർട്ടിയെ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാക്കിയെടുക്കും ഇല്ലേ? നിങ്ങൾ കണ്ടില്ലേ ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളും ഈ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശബ്ദിക്കുന്നവർ വരെ
ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാമിന്റെ നംബ്രൂദിന്റെ ശർണ്ണായിട്ടുണ്ടെങ്കിലേ മൂസാ നബി അലൈഹി സലാത്തു വസലാമിന്റെ അതേ ഫിർഔനിന്റെ ശർണ്ണായിട്ടുണ്ടെങ്കിലേ നമ്മുടെ കരുണാമ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് ലോകത്തിൽ ഏറ്റവും വലിയ അഫ്ളലുൽ ഖൽഖ് അത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആ തങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ പടച്ച റബ്ബ് അബൂ ജഹലിനെ പടച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അതേ ആലിമീങ്ങൾക്ക് മുഴുവനും എതിരുള്ള അതേ അതകത്തുള്ള മനുഷ്യരുണ്ടായിട്ടുണ്ടെങ്കില് എതിർക്കുന്ന ആളുണ്ടല്ലോ, തങ്ങളെ ചിന്ത പറയുന്നവരുണ്ടല്ലോ, വിഷമിക്കേണ്ടതില്ല, അവരുടെ ഇബാദത്ത് പടച്ച റബ്ബ് സ്വീകരിച്ചു എന്നതിന്റെ അടയാളമാണ് എതിർക്കുക എന്നുള്ളത്. അതുകൊണ്ട് എന്റെ ഒരു കുഞ്ഞു മോനെ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളി ദർസുകളിൽ ചേർത്ത അവർക്ക് പഠിപ്പിക്കുക, ഉമ്മമാരെ ഓർക്കണം, യുവാക്കളെ മനസ്സിലാക്കണം, എന്റെ കുഞ്ഞു മോനെ ഞാൻ വളർത്തിയെടുക്കും. എന്തിനു വേണ്ടിയാണ് തന്നെയുമായി വളർത്തിയെടുക്കുന്നത്? ചിത്ത പറയാനല്ല, മക്കളാണ്, എത്ര എത്ര മക്കളാണ് എന്റെ ഉമ്മമാരെ യുവാക്കളെ രക്ഷിതാക്കളെ മുഖത്തേക്ക് അടിക്കുന്നു, രക്ഷിതാക്കൾക്ക് നേരെ ചിത്ത പറയുന്നു, മാതാവിനെയും പിതാവിനെയും വയസ്സായതിന്റെ കാരണം കൊണ്ട് അതേ ജീവിതത്തിൽ നിന്ന് പുറത്തള്ളുന്ന ഒരു സമുദായത്തിന്റെ ഇടയിലേക്ക് ജീവിക്കുന്നു. അതേ നിന്റെ ഉപ്പാരാണ് മോനെ, നിന്റെ ഉമ്മാരാണ് മോനെ, പടച്ചറപ്പിന് നീ ഗുണം ചെയ്താൽ ഹബീബായ തങ്ങൾക്ക് നീ ഗുണം ചെയ്യുന്നത് അതേ നിന്റെ മാതാവ് പിതാവ് ഗുണം ചെയ്യണമെന്നാണ് കേന്ദ്രങ്ങളിലേക്ക് എന്റെ കുഞ്ഞുമോനെ പറഞ്ഞേക്കുമെന്ന ഒരു പ്രതിജ്ഞ തങ്ങള് അനുസ്മരിക്കുമ്പോ പഠിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീരുമാനം ഞാനും നിങ്ങളും എടുക്കണം. തൗഫീഖ് നൽകട്ടെ. എന്റെ കരളിലെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ ഞാൻ നിർത്തുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. ഒരു മുസ്ലിമായ മനുഷ്യൻ 17 പ്രാവശ്യം പടച്ച റബ്ബിന്റെ മുമ്പിൽ ദുആ ചെയ്യുന്നു. എന്താണ് ദുആ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. പടച്ച റബ്ബ് ആരാണ്? നമുക്ക് എല്ലാം തരുന്ന പടച്ച റബ്ബ്, നമുക്ക് ഭക്ഷണം തരുന്നത് പടച്ച റബ്ബ്, എനിക്ക് ആരോഗ്യം തരുന്നത് പടച്ച റബ്ബ്, എനിക്ക് സംസാര ശേഷി തരുന്നത് പടച്ച റബ്ബ്, എനിക്ക് ഭംഗി തന്നത് പടച്ച റബ്ബ്, എനിക്ക് തന്നത് മുഴുവനും പടച്ച റബ്ബിന്റെ വകയുള്ള ഓഫറുകളാണ്. എന്റെ സ്വന്തം വകയായിട്ട് ഒന്നുമില്ല, എന്റെ ശരീരം എന്റെ സ്വന്തം ശരീരമേ അല്ല. നമ്മളുടെ സ്വന്തം ശരീരം എന്റേതാണെങ്കിൽ എന്റെ ശരീരം എന്നല്ലേ പറയുന്നത്? അപ്പോ എന്റെ ശരീരമാണെങ്കിൽ തലവേദന വരുമ്പോ നിന്റെ ശരീരമല്ലേ നീ വേണ്ടാണ്ടാക്കാൻ പറ്റോ? ഇല്ല. എന്റെ എനിക്ക് തലക്ക് വേദന വരുമ്പോ വേണ്ടാന്ന് വെക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എനിക്ക് വയറുവേദന വരുമ്പോ വേണ്ടാന്ന് വെക്കാൻ പറ്റുന്നില്ല.
അതെ, അപ്പൊ നിന്റെ ശരീരത്തെ നീയല്ല നിയന്ത്രിക്കുന്നത്. നമ്മുടെ ശരീരത്തെ കുറിച്ച് ഓർക്കണം അല്ലേ. ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കിയ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ കൂട്ടത്തിൽ എത്ര വയസ്സായ ആൾക്കാരുണ്ട് അല്ലേ? 60 വയസ്സുള്ളവരുണ്ട്, 60 കൊല്ലങ്ങളായി ഭക്ഷണം കഴിക്കുന്നു അല്ലേ. ഈ ഭക്ഷണം കഴിച്ചിട്ടോ ഇത് രക്തമായി നിന്റെ ശരീരത്തിൽ ഇങ്ങനെ ഓടുകയാ, കാഷ്ടമായി പുറത്തേക്ക് തള്ളുകയാ, മൂത്രമായി പുറത്തേക്ക് തള്ളുന്നു. എത്ര കൊല്ലങ്ങളായി ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ ബന്ധായിട്ടില്ല എന്റെ ശരീരം അല്ലേ. ഇതാരാണ് നിയന്ത്രിക്കുന്നത്? വയറിന്റെ ഉള്ളിൽ ഒരു ഡ്രൈവർ ഉണ്ടോ? ഒരു ഡ്രൈവർ ഇല്ല. നമ്മുടെ വയറിന്റെ ഉള്ളിൽ ഇതിനെ നിയന്ത്രിച്ചു വിടാൻ ഒരു ഡ്രൈവർ ഇല്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ശരീരം, ഈ ശരീരത്തിലുള്ള രണ്ട് ചെറിയ സാധനമല്ലേ നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്. അതേ രണ്ടാഴ്ച എന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞത്, ഈ കിഡ്നി ഒന്ന് മാറ്റിവെക്കാൻ 40 ലക്ഷം രൂപ. നിങ്ങൾ മനസ്സിലാക്കണം, അപ്പൊ നമ്മുടെ ശരീരത്തിന് എത്ര വിലയുണ്ട്? ചെറിയ കിഡ്നിക്ക് 40 ലക്ഷം രൂപ, വേറെ കിഡ്നി അതിലേക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ 40 ലക്ഷം രൂപയും. അതും ഡോക്ടർമാർ ധൈര്യം പറയുന്നില്ല. നമ്മുടെ രണ്ട് കിഡ്നിക്ക്, രണ്ട് ചെറിയ കിഡ്നി, ആ കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചപ്പോ ആ വേറൊരു കിഡ്നി ഒന്ന് മാറ്റിവെക്കാൻ 40 ലക്ഷമെങ്കിൽ നമ്മുടെ ശരീരം, ഈ ശരീരത്തെ ഒന്ന് ആലോചിക്കണം. നമ്മുടെ തല, അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള മൂത്രസഞ്ചികൾ, രാത്രി നാം ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, ഈ എഴുന്നേൽക്കുന്ന മനുഷ്യൻ മൂത്രമൊഴിക്കുന്നു എത്ര കൊല്ലമായി, വല്ല തടസ്സവും വന്നിട്ട് പോയിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? പടച്ചവർ. നിങ്ങളൊന്ന് മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പോ ചില മനുഷ്യർക്കുണ്ട് പൈപ്പുകൾ, ലൈനുകൾ വിൽക്കുകയാണ് അവിടെ മൂത്രത്തിൽ. വാരിലേക്ക് ഇങ്ങനെ തുളയെടുത്തുകൊണ്ട് ഒരു വെള്ളം പുറത്ത് പോകണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഒരുപാട് പൈപ്പുകൾ ഫിറ്റ് ചെയ്ത് നിന്റെ മൂത്രം പുറത്തെടുക്കുന്നുണ്ടെങ്കിൽ എന്റെ മനുഷ്യ എനിക്ക് 28 വയസ്സായിട്ട് ഇന്നേ വരെ പടച്ചറ എന്റെ മൂത്രത്തെ കൃത്യമായി അത് പോകേണ്ട രൂപത്തിലൂടെ സഞ്ചരിപ്പിക്കുകയാണ്. എന്തൊരു പടച്ചറാണ്! രക്തത്തെ സഞ്ചരിപ്പിക്കുകയാണ് പടച്ചറ, നിന്റെ കാഷ്ടത്തെ സഞ്ചരിപ്പിക്കുകയാണ് പടച്ചറ. എന്തൊരു മുസ്ലിമായ മനുഷ്യൻ 17 പ്രാവശ്യം പറയണ നിന്റെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന സർവസ്തുതിയും മുസ്ലിമായ മനുഷ്യൻ പറയുന്നുണ്ടോ? അതാണ് 5 നേരത്തെ നിന്റെ നിസ്കാരം. പടച്ചറപ്പിനോട് മുസ്ലിമായ മനുഷ്യൻ പറയേണ്ടതാ, ശരീരത്തെ കുറിച്ച് നീ മനസ്സിലാക്കിയാൽ അതിന്റെ ഘടനയെ കുറിച്ച് നീ ഓർത്താൽ പോയപ്പോ എന്റെ തലയിലുള്ള അതേ എന്റെ ഒരു നരമ്പ് ആ നരമ്പ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അത് മാറ്റണമെങ്കിൽ 15 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. എവിടെ നിന്റെ തലച്ചോറുള്ള അതിലേക്ക് പോകുന്ന ഒരു നരമ്പ് കട്ട് ചെയ്ത് പോയി, അത് പൊട്ടിപ്പോയി, ായി കിടക്കുന്ന എന്റെ ആ നരമ്പ്
കൊല്ലമായി മുസ്ലിമായ മനുഷ്യ പതിനഞ്ച് പതിനേഴ് റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, എന്റെ യുവാക്കളെ, എന്റെ ഉമ്മമാരെ, ആലോചിക്കണം കേട്ടോ. കിടപ്പിൽ ഉറങ്ങുമ്പോ എന്റെ റൂഹുണ്ടല്ലോ, ആ റൂഹിനെ പ്രത്യേക സംവിധാനത്തിനോട് മർമ്മിപ്പിച്ച് കളയുന്ന പടച്ചറപ്പ്. നീ ഉറങ്ങിയേ നേൽക്കുമ്പോ റൂഹ് തിരിച്ച് നിന്റെ ശരീരത്തിലേക്ക് വരും. പറയട്ടെ, മനുഷ്യ പതിനേഴ് പ്രാവശ്യം പറഞ്ഞാ മതിയോ? എന്റെ കരളിന്റെ ഗഹങ്ങളായ അമ്മിനീങ്ങളെ, യുവാക്കളെ, ആരോഗ്യമുണ്ടാകുമ്പോ അതേ നല്ല സമ്പത്തുണ്ടാകുമ്പോ പടച്ചറപ്പിനെ നീ മറക്കുന്നു അല്ലേ? അമ്മിനീങ്ങളെ, തിളങ്ങുന്ന സമയമാർക്കുന്ന നിന്നെ പടച്ചറപ്പ് നിന്റെ ശരീരത്തിലെ രംഗങ്ങള് മുഴുവൻ സഞ്ചരിപ്പിക്കുക, ആരോഗ്യം തരിക. നിന്നെ നേന്ത്രിക്കുന്ന റബ്ബ് പറയുന്നത്, കണ്ണിലേക്ക് തിരിഞ്ഞു പോകരുത് കേട്ടോ. പടച്ചറപ്പ് പറഞ്ഞതിനെതിരെ എത്ര എത്ര യുവാക്കളാണ് കാലഘട്ടത്തിൽ അന്യ പെണ്ണിന്റെ അതേ ഫോട്ടോകൾ അന്യ പെണ്ണിനെ കണ്ട് ആസ്വദിക്കുന്നത്, അന്യ പുരുഷനെ കണ്ട് ആസ്വദിക്കുന്നത് എന്തൊരു കാലമാകട്ടെ. നമ്മുടെ നാവിനെ ഒന്ന് ശുദ്ധിക്കണം, നീ പോകുന്നതൊന്ന് ശുദ്ധിക്കണം. ഇതെല്ലാം പടച്ചറപ്പ് ചോദ്യം ചെയ്യും എന്നുള്ള ഒരു ബോധമുണ്ടാകണം. ആ ബോധമുണ്ടാകണമെങ്കിൽ എന്ന മഹാൻ പഠിപ്പിച്ചത് മാർഗദർശനത്തിലൂടെ നമ്മുടെ മക്കള് സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രങ്ങളിലാകണോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാഅല്ലാഹ് തങ്ങളുടെ പേരിലാണെങ്കിലും ഈ സദസ്സിൽ ഒരു പ്രതിജ്ഞ ഞാനും നിങ്ങളോടും എടുക്കണം. എന്താണ് പ്രതിജ്ഞ? അല്ലാഹ് ഭക്ഷണം കഴിച്ച്, നീ തന്ന ആരോഗ്യം സൂക്ഷിച്ച്, എല്ലാം നിന്റേതായതാണ് എന്റെ ശരീരത്തിലുള്ളത്. അന്യഭക്തന്റെ മുമ്പിൽ തീരുമാനമെടുക്കണം. ഈ കാലഘട്ടം മുംബൈയിലിന്റെ കാലമാണല്ലോ, വല്ലാത്ത കാലമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് മുംബൈ എന്നുള്ളത് കേവലം മുംബൈ എന്നുള്ളത് ഒന്ന് വിളിക്കാൻ മാത്രമല്ല, പണ്ട് കാലത്ത് ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാ. ഇന്ന് ചെറിയ മക്കൾക്ക് പോലും ഒരു ഫോണ് വേണം ഉറങ്ങണമെങ്കിൽ, നമ്മുടെ മക്കൾ ഉറങ്ങണമെങ്കിൽ ആ കരച്ചിലൊന്ന് നിർത്തണമെങ്കിൽ നിന്റെ കയ്യിലുള്ള മൊബൈൽ ഒന്ന് വെച്ചു കൊടുക്കണോ? ആ കാലഘട്ടത്തിലേക്ക് എത്തിയില്ലേ? എന്റെ കരളിന്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഈ കാലം എവിടെ എത്തി? ഇന്ന് നമ്മുടെ മൊബൈൽ സംവിധാനത്തിലൂടെ നമ്മുടെ സമുദായങ്ങൾ പേച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്റെ എത്ര പെൺകുട്ടികളാണ് ആധാരമാകുന്നത്, എത്ര യുവാക്കളാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങൾ
നിങ്ങളെ കില്ലൂരിൽ ഇന്ന് രാവിലെ തന്നെ എന്റെ അരികിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് എന്താണെന്നറിയോ? തങ്ങളെ ഞാൻ വന്നത് എന്തിനാണെന്നറിയോ? നന്നാകാനാണ്. അപ്പൊ ഞാൻ ഇതുവരെ നീ നന്നായില്ലേ, ഇനി ഞാൻ നന്നാകാൻ വന്നതാ? ചോദിച്ചപ്പോ ഇന്നാലില്ല, അല്ലാ അവൻ ചെയ്യാത്ത തെറ്റുകളില്ല, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് മാർഗദർശനം ഉണ്ടായത് എന്റെ മൊബൈലാണ്. ആ മൊബൈലിൽ ഇന്ന് എല്ലാ സംവിധാനവും നിന്റെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളു പോലും കാണാൻ നിന്റെ ചെറിയ ഒരു മൊബൈൽ കയ്യിലുണ്ടായാൽ മതി. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നമ്മളുടെ സമുദായത്തെ അല്ലാഹു കാക്കട്ടെ. എന്റെ മുമ്പിനീങ്ങളെ, ഞാൻ തളിപ്പറമ്പിലെ അതേ പിലാത്തറയിലെ കടയങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥലത്ത് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യമിനീങ്ങളും മനസ്സിലാക്കാം. അവിടെ ഞാൻ ഇരിക്കുമ്പോ ഒരു മുസ്ലിമായ ഒരു അമ്മ വന്നിട്ട് പറഞ്ഞതെന്താണെന്നറിയോ? ഓ തങ്ങളെ, തങ്ങൾ ഓ തങ്ങളെ, ഗുരുകളെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ എന്തിനാണെന്നറിയോ? എന്റെ 28 വയസ്സുള്ള എന്റെ മകൻ, അവനിക്ക് കല്യാണം നടത്തണമെന്ന് ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ കുഞ്ഞുമോൻ എന്ത് ചെയ്യുന്നറിയോ? നിങ്ങളുടെ മതത്തിൽപ്പെട്ട അതെ ഗൾഫിൽ രണ്ട് മക്കൾ കൂടെയുള്ള ഭർത്താവ് ഗൾഫിലുള്ള അതെ ആ യുവതിയായ പെണ്ണിന് സമയത്ത് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതെ ഏകദേശം നിങ്ങളെ നിങ്ങളെ പള്ളികളിൽ നിന്ന് വാങ്ങി വിളിക്കുമ്പോ എന്ത് ചെയ്യുന്നു? അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു, കൊണ്ടുപോയി വിടുകയാ. ആ നിലയ്ക്ക് വേണ്ടാത്തരങ്ങൾ എന്റെ മകൻ നടത്തുമ്പോ അതൊന്ന് നിന്ന് കിട്ടാ നിങ്ങളുകൾ ആർത്തിക്കണമെന്ന് പറഞ്ഞപ്പോ ഒന്ന് ആലോചിക്കണം, ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഈ സമുദായം എവിടെയെത്തി? അല്ലാഹു നമ്മളെ കാക്കട്ടെ, നമ്മുടെ ഉമ്മമാരെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എവിടെയെത്തി നമ്മുടെ സമുദായം? ഒന്ന് മനസ്സിലാക്കണം. അല്ലാഹ് ഒരു അമുസ്ലിമായ പെണ്ണ് ഈ നിലയ്ക്ക് പ്രാർത്ഥിക്കാൻ സ്വന്തം മകന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോ നമ്മുടെ സമുദായത്തിലുള്ള പെൺകുട്ടികളെ ആലോചിക്കണം, അല്ലാഹു നമ്മെ വെറുതെ വിടൂല. ഖിയാമത്ത് നാളിന്റെ അടയാളമായി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച വഖഫുറുൽ സിനാ ിക്കുന്ന കാലം വന്നാൽ എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണിനുണ്ട് സിനാ, നിന്റെ കാതിനുണ്ട് സിനാ, നിന്റെ നാവിനുണ്ട് സിനാ. അങ്ങനെയുള്ള സിനകൾ അധികരിക്കുന്ന കാലം വന്നാൽ നാളിന്റെ അടയാളമാണ് കേട്ടോ. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഉമ്മമാരെ, ഈ നാട്ടിലുള്ള അതേ നെക്കിലു എന്ന് പറയുന്ന നെക്കിൽ എന്ന് പറയുന്ന ഈ നാട്ടിലുള്ള ഉമ്മമാരോട് പറയട്ടെ, അല്ലാഹു നമ്മെ കാക്കട്ടെ. എത്ര മുമ്മിനീങ്ങളാണ് മാരകമായ രോഗത്തിന് അടിമപ്പെടുന്നത്? അല്ലാ ഇന്ന് തന്നെ ഒരു എട്ടോളം എയ്ഡ്സ് എന്ന രോഗത്തിന് അടിമപ്പെട്ടത്, അടിമപ്പെട്ടുകൊണ്ട് ഇതിന് ചികിത്സ കിട്ടണമെന്ന് എന്നോട് വന്ന് പറഞ്ഞപ്പോ യുവതികളാണെങ്കിൽ നമ്മുടെ സമുദായത്തിലുള്ള ഉമ്മമാരാണെങ്കിൽ അവരെ അടിമപ്പെട്ട് പോയത് സിനയുടെ വിഷയത്തിലല്ലേ? അല്ലാഹു നമ്മെ കാക്കട്ടെ. ഹബീബായ തങ്ങള് പറഞ്ഞില്ലേ സിന അധികരിക്കുമെന്ന് പഠിപ്പിച്ചില്ലേ? അത് എന്റെ പെങ്ങളാകാൻ പാടില്ല എന്ന് ഒരാങ്ങൾക്ക് തോന്നണം, എന്റെ മകളാകാൻ പാടില്ല ഒരു വാപ്പാക്ക് തോന്നണം, ഒരു ഭാര്യയാകാൻ പാടില്ല ഒരു നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യയെ, നമ്മുടെ മാതാവിനെ, നമ്മുടെ സഹോദരിയെ ശുശ്രൂഷിക്കേണ്ട കടമ നമുക്കുണ്ട് കേട്ടോ.
നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്തുന്നു എന്റെ കരളിന്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങളെ. ഈ അനുസ്മരണ യോഗത്തിൽ ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ഇൽമിന്റെ ഉറവിടം, ഈമാനിന്റെ ഉറവിടം അവിടെയല്ലേ, ഈമാനിന്റെ തുടക്കം അവിടെയല്ലേ, അവിടെ പ്രകാശമല്ലേ ലോകത്തെ മുഴുവനും പ്രകാശിക്കുന്നത്. ആ മുത്തിനെയൊന്ന് ഇഷ്ടവക്കണേ യുവാക്കളെ, ഇഷ്ടവക്കണേ ഉമ്മമാരെ, ഭൗതികമായ ലോകത്തിന്റെ ആഡംബര വിഷയത്തിൽ ആണ്ടുപോയ യുവാക്കളുണ്ട്, ഉമ്മമാരുണ്ട്. ചിന്തിക്കണേ നിങ്ങൾ മകരി പരിസ്കരിച്ചിട്ട് ഇശാവരെ ഹബീബായ തങ്ങളുടെ പേരിലുള്ള സലാത്ത് ചൊല്ലുന്നവരാകണോ, ഖുർആൻ ഓതുന്നവരാകണോ, മംഗൂസ് മൗലിദ് ഓതുന്നവരാകണോ, അതേ താജുല്ലുലമയുടെ മഹാന്മാരുടെ പേരിൽ ഫാത്തിഹാവുന്നവരാകണോ, ഞാനൊരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാകണോ, എന്റെ വീട് സുന്നത്ത് ജമാഅത്തിന്റെ വീടാകണോ. അതിലേക്ക് ഓരോ മനുഷ്യനും ചിന്തിക്കണം, ആലോചിക്കണം. ആസ്റ് സമാനാണ് മുഅ്മിനീങ്ങളെ. ഇന്ന് എന്റെ മകനെ വിളിച്ചാൽ മോനെ നിസ്കരിക്കട്ടെ പറഞ്ഞാൽ അനുസരിക്കാത്ത കാലമാണ്. കാരണമെന്തേ, നിന്റെ മകനക്ക് ചെറിയ സമയത്ത് ചെറിയ പ്രായമുള്ള സമയത്ത് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നതിന് പകരം ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രം അയച്ച മകനായി പോയി. അല്ലാഹ് എത്ര എത്ര രക്ഷിതാക്കളാണ് പൊട്ടിക്കരയുന്നത്. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമാക്കട്ടെ, അറിയോ ആത്തിനോടുള്ള ഇശു വർദ്ധിപ്പിക്കണം. അതിനുള്ള പണിയെന്താണ്? അവസാനമായി പടച്ചിറപ്പ് പറഞ്ഞ ഒരു പണിയെടുക്കണം. എന്താണ്? النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما ايمان المنشاء الله സുബ്ഹാനഹു വതആല അവൻ മലികാണ് മുലൂക്കാണ് റബ്ബാണ് നിയന്ത്രിക്കുന്നവനാണ് ഭക്ഷണം തരുന്നവനാണ് വെള്ളം തരുന്നവനാണ് ശ്വസിക്കാനുള്ള വായു തരുന്നവനാണ് നടക്കാനുള്ള ശക്തി തരുന്നവനാണ് ആ പടച്ച റബ്ബാണ് പറയുന്നത് അല്ലയാകുന്ന ഞാനുണ്ട് കേട്ടോ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സലാത്ത് പ്രവർത്തകരെ പ്രവർത്തകരെ താജുലമയുടെ അനുസ്മരണത്തിന്റെ തങ്ങളുടെ അനുസ്മരണത്തിന്റെ വന്നിട്ട് നിനക്കത്ത് കിട്ടി മോനെ ആ മഹാന്മാർ
നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്, മാർഗദർശനം കാട്ടിച്ചു തന്നിട്ടുണ്ട്. അവിടുത്തെ മദ്രസ സംവിധാനത്തിലൂടെ മക്കൾക്ക് സലാത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഏത് കിതാബ് തുടങ്ങുമ്പോഴും അതിന്റെ തുടക്കത്തിൽ സലാത്ത് ഉണ്ട്, ആ കിതാബിന്റെ അവസാനവും സലാത്ത് ഉണ്ട്. ഒരു സ്ഥലവുമില്ല ഹബീബായ തങ്ങളെ സ്നേഹിക്കാത്ത ഒരു നേതാവ് നേതാവായിട്ടില്ല, ഒരു സാദാത്തും ഒരു കുതുബായിട്ടില്ല, ഒരു വലിയനും സ്ഥാനം നൽകിയിട്ടില്ല, ഒരു അറബിയാനും സ്ഥാനം കൊടുത്തിട്ടില്ല. ആ മുത്തിനെ ഇഷ്ടവക്കളെ വക്കളെ ആ മുത്തിനോടുള്ള മഹത്വം വർദ്ധിപ്പിക്കണേ ഉമ്മമാരെ. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യ തങ്ങളെ പേരിൽ സല്ലൂ നീ സലാത്ത് ചൊല്ലണം കേട്ടോ. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ. അല്ലാ ാലങ്ങളായി ഇവിടെ പള്ളിയിൽ വാങ്ങി വിളിക്കുന്നു, ഇവിടെ നിസ്കാരം തുടങ്ങിയിട്ട് ഒരുപാട് കൊല്ലങ്ങളായി. അമ്മാ ഹബീബായ തങ്ങളെ വിളിക്കാത്ത നിസ്കാരമില്ല. ഹബീബായ തങ്ങളെ വിളിച്ചുകൊണ്ട് സലാം വരയ്ക്കാം. അയ്യോ നബിയോ എന്ന് സലാം പറയാത്ത ഒരു പള്ളികളും ലോകത്തില്ല. ഉമ്മമാരെ ആ തങ്ങളെ വിളിക്കണേ. യുവാക്കളെ ആരോഗ്യം ഉണ്ടാകുമ്പോ നിന്റെ പിന്നിൽ സമ്പത്തുണ്ടാകുമ്പോ നിന്റെ പിന്നിൽ ആളുണ്ടാകട്ടോ. ആരോഗ്യം ഉണ്ടാകുമ്പോ നിനക്ക് എങ്കിലാണ് വിളിക്കാൻ ജനങ്ങളുണ്ടാകും. അതേ സമ്പത്തൊന്ന് നഷ്ടപ്പെട്ടാൽ, നിന്റെ ആരോഗ്യമൊന്ന് നഷ്ടപ്പെട്ടാൽ ആ സമയത്ത് നിന്റെ പിന്നിലാളില്ല മോനെ. ഉള്ളവരെന്നറിയോ അത് മുഹമ്മദ്. അറിയോ നാളുവരെ വരുന്ന ജനങ്ങൾക്ക് നേതാവാണ്, സർവ്വിയാക്കൾക്ക് നേതാവാണ്, സർവ്വിയാക്കൾക്ക് നേതാവാണ്, സർവധനാധ്യാരുടെ നേതാവാണ്, സർവ്വമിനിങ്ങളുടെ നേതാവാണ്. എന്തിനേറെ ലോകത്തിലുള്ള മുഴുവൻ ചരാചരകൾ, ഉറുമ്പുകൾ, പല്ലികൾ, അതുപോലെ മുഴുവൻ വസ്തുക്കൾ, സമുദ്രത്തിലുള്ള വസ്തുക്കൾ എല്ലാത്തിനും നേതാവ് അത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ 24 മണിക്കൂറും ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ പടച്ച റബ്ബിന് സമർപ്പിക്കേണ്ട നിസ്കാരത്തിന് നിന്നെ പടച്ചു വളർത്തുന്ന നിന്റെ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് അത് സ്വീകരിക്കണമെങ്കിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയോ എന്ന സലാം പറഞ്ഞില്ലെങ്കിൽ നിന്റെ നിസ്കാരം സഹിഹല്ല കേട്ടോ. അത് നമ്മുടെ നെറ്റിൽ മാത്രമല്ല, നമ്മുടെ പരിസരത്ത് മാത്രമല്ല. മതിയോ അസ്സലാമു അലൈക അയ്യുഹ നബിയോ പറയാത്ത സ്ഥലമുണ്ടോ? ഈമാനുള്ള മുഅ്മിനീങ്ങളെ അവിടെയും സാലിഹീങ്ങൾ
നിങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലണം, ഇബാദിങ്ങളുടെ സ്വാലിഹീങ്ങളായ അടിമകളുടെ പേരിൽ സലാം പറയണം, മുഅ്മിനീങ്ങളെ വിളിക്കണം, തങ്ങന്മാരെ സദാതിങ്ങളെ സ്മരണ നടത്തണം. അതേ താജുലമാ ഖദസല്ലാഹു സിർഹു നദീന മഹാ ഹബീബായ തങ്ങളുടെ രക്തമാണെങ്കിൽ ഇൽമു കൊണ്ട് നിറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇബാദത്ത് കൊണ്ട് നിറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തങ്ങളെ സ്നേഹിക്കേണ്ട രൂപം ഈ സമുദായത്തിന് പഠിപ്പിച്ചു തന്നു. പറഞ്ഞു മനോ ഈമാനുള്ള മനുഷ്യ മടങ്ങി നിൽക്കേണ്ടതില്ല, സല്ലൂ നീ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണോ, മാത്രമല്ല നിന്റെ ജീവിതം മുഴുവനും ചൊല്ലണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫ മുതൽ ആദ്യ നബി അലൈഹി സലാം മുതൽ ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കൾ ഹബീബായ തങ്ങളെ മദഹ് പറയാത്ത ഒരു അമ്പിയ വന്നിട്ടില്ല. അവരെ ഈമാനിന്റെ ഏറ്റവും ഉത്തുംഗതയുള്ള മഹാനാരാണെങ്കിൽ അതേ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ ഈമാനെ കൊണ്ട് നിറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നിലുള്ള രഹസ്യം എന്താണെന്നറിയോ, ഹബീബായ തങ്ങളോട് സ്നേഹമാണെങ്കിൽ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാൻ ജീവിക്കുന്ന ഞങ്ങള് നിറഞ്ഞു പോയ കാലം, ഫസാദ് നിറഞ്ഞു പോയ കാലം, ഇന്ന് വാപ്പയെ മക്കൾക്ക് കണ്ടുകൂടാത്ത കാലം, ഭാര്യയെ ഭർത്താക്കന്മാർക്ക് കണ്ടുകൂടാത്ത കാലം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യോജിച്ചില്ലാത്ത കാലം. ഈ കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങള് ഹബീബായ തങ്ങളെ ചൊല്ലിയുണ്ടല്ലോ, ലക്ഷക്കണക്കിന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കില പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ, അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലണം കേട്ടോ, ഹബീബായ തങ്ങളുടെ പേരിൽ സലാം പറയണം കേട്ടോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇങ്ങോട്ട് വരരുത്. അസ്സലാത്തു അലന്നബി. അവിടുത്തെ കുടുംബത്തിന്റെ മദഹ് പറഞ്ഞു, അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ഇൽമ് അത് പ്രചരിപ്പിച്ച മഹാന്മാരുടെ മദഹ് പറഞ്ഞു. ഇൻഷാല്ലാ ഈ മജ്‌ലിസ് പുന്നാരമുത്തിന്റെ തിരുനോട്ടമുള്ള മജ്‌ലിസാണ്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. സ്നേഹിക്കളെ, ഇന്ന് വാഴ്ന്ന് ധാരാളം നടക്കുന്നുണ്ട്, പ്രസംഗങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്, അതിന്റെ ഒരു കുറവ് ഇന്ന് ലോകത്തില്ല, ഇന്ന് ചെയ്യുന്ന ഒരു കുറവാവാല്ലേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തങ്ങളെ പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പൊ നിസ്കരിക്കുന്നവരൊക്കെ ധാരാളം കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നവരും, പക്ഷേ ഇന്നത്തെ നിസ്കാരം കൂടിയിട്ടുണ്ടെങ്കിലും നിസ്കാരത്തിന്റെ കോലം തന്നെ ഇല്ല. സമയമില്ലാത്ത കാലം നമ്മളെ കാക്കട്ടെ. ഇന്ന് തിരക്കിന്റെ കാലം എവിടേക്കാണ് പോകുന്നത്? എല്ലാ മനുഷ്യനും തിരക്ക്,
എന്ത് മൊബൈൽ വെക്കണം ഇല്ലേ, ഈ ദുനിയാവിന്റെ സുഖങ്ങൾ കണ്ട് ആസ്വദിക്കണം. ഇതാണ് തിരക്കിന്റെ ലോകം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മഹാന്മാരുടെ തിരക്ക് എന്തിനായിരുന്നു? അവരുടെ ആത്മാ അതൊന്ന് നന്നാക്കി എടുക്കാനുള്ള തിരക്കിലായിരുന്നു മഹാന്മാർ. ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ സ്മരിക്കേണ്ട ഹിജ്റ 500-ൽ ജനിച്ച ബഹുമാനപ്പെട്ട സുൽത്താനുൽ അരിഫി അഹ്മദുൽ കബീറുൽ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീൻ ജുമാദുൽ അവ്വൽ 12 ഹിജ്റ 570-ൽ വഫാത്തായി. നിങ്ങൾക്കറിയോ ഹബീബായ മുത്തിനെ സ്നേഹിച്ചത് ഏറ്റവും കൂടുതൽ ആ മുത്തിന്റെ മുഖം കണ്ടവരാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ. അല്ലാ, ഞാൻ ആദ്യമായി ഓതി വെച്ച സൂറത്ത് വല്ലോഹാ നബിയെ തങ്ങളുടെ പ്രകാശിക്കുന്ന മുഖത്തെ തന്നെയാണ് സത്യം. സൂര്യനെ പോലും കാണിപ്പിക്കുന്ന രൂപത്തിലുള്ള അങ്ങയുടെ പ്രശോഭിതമായ മുഖം, ആ മുഖത്തെ തന്നെയാണ് സത്യം. അല്ലാഹുവേ ആ മുഖത്തെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ, ഒരുപാട് മഹാന്മാർ ആ മുഖത്തെ കണ്ടു വളർത്തെടുത്തു. അവരുടെ ഈമാനിന് മാറ്റുകയെങ്കിൽ എന്റെ കരളിന്റെ കഷ്ടങ്ങളായി മക്കളെ ഉമ്മമാരെ ഇന്നിന്റെ ലോകത്തിൽ ഹറാം കണ്ടുകൊണ്ട് നമ്മുടെ ശരീരം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആസ്വാദനം ഹബീബായ തങ്ങളാകണോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ കണ്ടില്ലേ മദീനത്തെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. എന്ത് സമ്മേളനമാണ് വിളിച്ചു ചേർക്കുന്നത്? അതേ ബിലാൽ റളിയല്ലാഹു അൻഹു, അതേ ഇസ്ലാമിന്റെ ബാങ്ക് വിളിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഈ മദീന നിവാസികളെ മുഴുവനും ഒരുമിച്ച് കൂട്ടണം. പോരാ, ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹബീബായ തങ്ങളെ ഇഷ്ടപ്പെടുക ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ കൂട്ടത്തിലെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ കൂട്ടത്തിലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുണ്ട്. ഓ തങ്ങളെ, നിങ്ങൾക്കൊക്കെ സ്വർഗമുണ്ടോ? എന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം വാങ്ങിക്കൊടുക. ആ അശറത്തുൽ മുബശ്ശിരീങ്ങളുള്ള സദസ്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഹാബത്ത് മുഴുവനും സംഘടിക്കുകയാണ്. മദീനത്തെ ഹബീബായ തങ്ങളൊരു വയന്ന് പറയുകയാണ്, എന്താണ് വയലെന്നറിയോ? സഹാബത്തെ ഞാൻ 25-ഓളം അതേ എന്റെ ജീവിതത്തിന്റെ പോലെ മിക്ക ഭാഗവും നിങ്ങളുടെ കൂട്ടത്തിലായിരുന്നല്ലോ എന്റെ ജീവിതം. അതേ എന്റെ ജീവിതം മുഴുവൻ നിങ്ങളോടൊന്നിച്ചായിരുന്നല്ലോ. ലോകത്തിന്റെ നേതാവ് വിളിച്ചു ചേർക്കുന്ന സമ്മേളനത്തിൽ ഏറ്റവും വലിയ പ്രഭാഷണം എന്താണെന്നറിയോ? ഹബീബായ തങ്ങൾ പറയുന്നു, നിങ്ങൾ എനിക്കൊരു മാപ്പ് തരണേ സഹാബത്തെ, എനിക്കൊരു കാര്യം പൊരുത്തപ്പെട്ടു തരണം സഹാബത്തെ. സഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പ്രബലമായ അഭിപ്രായമനുസരിച്ച് മുഖറബീങ്ങളായ മലക്കുകൾ വരെ ആ സദസ്സിലുണ്ടായിരുന്നു. ആ മലക്കുകൾ മുഴുവനും പൊട്ടിക്കരയുന്നു. ലോകത്തിന്റെ നേതാവ് ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിട്ട് എന്തിനാണ് ഞങ്ങളോട് മാപ്പ് ചോദിക്കുന്നത്? അതേ എന്റെ എല്ലാ ഭാഗങ്ങളും ദീനിന് വേണ്ടി, അതേ ഇസ്ലാമിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. ആ ദീനി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഇതിന്റെ ഇടയിൽ ആർക്കെങ്കിലും വല്ല വിഷമം വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയണേ. ആർക്കെങ്കിലും വല്ല വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിക്കാൻ നിങ്ങൾക്കുള്ള ഒരു അവസരം ഞാൻ തരുന്നു സഹാബത്തെ. ആരാണ് വിളിച്ചു
വിളിച്ചു പറയുന്നത് ഖിയാമത്ത് നാളിൽ ശഫിയായ നമുക്ക് ശഫാഅത്ത് ചെയ്യുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രഭാഷണം അങ്ങോട്ട് നടത്തിയപ്പോ സിദ്ദീഖ് തങ്ങൾ പൊട്ടിക്കരയാൻ തുടങ്ങി എന്നൊരു കൽബാട് ഇസ്ലാം എന്ന് കേട്ടപ്പോ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചിന്തിക്കാൻ സമയമില്ല പൊട്ടിക്കരയാൻ തുടങ്ങി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തിനാണ് തങ്ങൾ ഈ നിലക്ക് പ്രഭാഷണം നടത്തുന്നത് ഞങ്ങളോട് ഒരു പ്രഭാഷണം ഈ നിലക്ക് നടത്തുന്നതെന്ന് ചിന്തിച്ചു പോയി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ സഹാബത്ത് മുഴുവൻ കൂട്ടക്കരച്ചല് പോലെ വിഷമിക്കുന്ന സദസ്സിൽ ഈ സദസ്സിൽ ആർക്കെങ്കിലും എന്നോട് പ്രതികാരം ചെയ്യാനുണ്ടെങ്കിൽ ഒരു കുട്ടിയും എഴുന്നേറ്റു നിൽക്കുന്നത് കാണുന്നില്ല എന്റെ ഉമ്മമാരെ എന്റെ യുവാക്കളെ കരുതലിന്റെ കഷ്ടമായ യുവാക്കളെ മനസ്സിലാക്കണം തങ്ങളെ എന്താണ് എങ്ങനെയാണ് സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച സഹാബത്താണ് നമുക്ക് മാർഗദർശനമെങ്കിൽ ആലോചിക്കണേ ആ കൂട്ടത്തിൽ അതേ പതിനെണ്ണാങ്കണത്തിൽ പങ്കെടുക്കുന്നു എന്നേറ്റു നിന്നുകൊണ്ട് പറയുന്നു യാ റസൂലല്ലാഹ് അങ്ങ് ബദർ യുദ്ധം നടത്തുമ്പോ അങ്ങ് എന്റെ ശരീരത്തിലേക്ക് അടിച്ചു ചുണ്ടു നബിയേ അതിന് പ്രതികാരം ചെയ്യാ യാ റസൂലല്ലാഹ് അങ്ങ് സമ്മതം തരണം നബിയേ അല്ലാഹ് അതേ പ്രകാശിക്കുന്ന മുഖമല്ലേ പുഞ്ചിരിക്കുന്ന മുഖം ആ പ്രശോഭിതമായ ആ മുഖമൊന്ന് കട്ടിച്ചു തരണേ അല്ലാ പുഞ്ചിരിച്ചുകൊണ്ട് ആ മുത്ത് പറയുന്നു എന്റെ മുമ്പിലേക്ക് കടത്തി വിടണം കേട്ടോ ആ കൂട്ടത്തില് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സത്യത്തിന്റെയും അസത്യത്തിന്റെ ഇടയിലും വേർതിരിക്കുന്ന ഏറ്റവും വലിയ മഹാ അതേ ലോകത്തിന്റെ നേതാവിന്റെ ഒരു ലോകത്തിന് പോലും ഞാൻ തൊടാൻ അനുവദിക്കുകയില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ലോകത്തിന്റെ നേതാവ് അവിടുത്തെ കൈ കൊണ്ട് അങ്ങോട്ട് അങ്ങ് കാണിക്കുമ്പോ ഒരു പൂജയെ പോലെ അടങ്ങിപ്പോയി തങ്ങളെ ചാരത്ത് വരുന്നു എന്തിനാണ് വരുന്നത് മുഹുദരനാങ്കളത്തിൽ എന്റെ ശരീരത്തിലേക്ക് അടിച്ചതിന് പ്രതികാരം ചെയ്യാ ഹബീബായ തങ്ങളുടെ ചാരത്തെ നടന്നു വരുന്നു ജമാഅത്തിന്റെ യുവാക്കളെ അനിമികളെ കരുത്തുള്ള യുവാക്കളെ മനസ്സിലാക്കണം ആരാണ് നമുക്ക് സുന്നത്ത് ജമാഅത്തെ പഠിപ്പിച്ചിരുന്നത് മനസ്സിലാക്കണേ യുവാക്കളെ ഹബീബായ തങ്ങളുടെ ചാരത്തെത്തുമ്പോ അവിടെ പേരമക്കളെ കാണുന്നു രണ്ട് പേരമക്കളല്ലേ ഹസൻ ഹുസൈനാർ റളിയല്ലാഹുമാ അവിടുത്തെ രണ്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നു ഹബീബായ ശിരസിലെ കടിക്കാൻ പ്രതികാരം ചെയ്യാൻ ഉക്കാശ വരുന്നു എന്നിട്ടോ ഉക്കാശ റളിയല്ലാഹു വീണ്ടും ഒരു കൽപ്പനയാണ് യാ റസൂലല്ലാഹ് അങ്ങയുടെ ശരീരത്തിലേക്കുള്ള ആ ശരീരത്തിലുള്ള കമീസ് മജ്ജിത്തരണം നബിയേ അല്ലാ ലോകത്തിന്റെ നേതാ
കർത്താവിന്റെ മുഖം അവിടുത്തെ ശിരസ് എന്തൊരു ഭംഗിയാണ്. ശംസനെ പോലും അമറിനെ പോലും നടിപ്പിക്കുന്ന രൂപത്തിലുള്ള ശരീരം ലോകത്തിൽ വെച്ച് ആദ്യമായി പ്രകാശിപ്പിച്ച നൂറാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമാകുന്ന ആ ശരീരം, ആ ശരീരത്തിലുള്ള വസ്ത്രമൊന്ന് മാറ്റി, ആ വസ്ത്രമൊന്ന് മാറ്റുകയാണ്. അടുത്തടുത്ത് നിൽക്കുന്നോ അല്ലാ ശരീരത്തിന് പറയുന്നുണ്ട്, ഹബീബിന്റെ ചാരത്തെ കടക്കുന്നത് കയ്യിലുള്ള വടി കൊണ്ട, ആ വടി അങ്ങോട്ട് വലിച്ചെറിയുകയാണ്. ഹബീബാന തങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നോ, പാപപ്പെട്ട ദോഷിയായ ഉണ്ടല്ലോ, എത്ര കാലങ്ങളായി അങ്ങയുടെ ശിരസിലേക്ക് അല്ലാഹു ബഹുമാനിച്ച അങ്ങയുടെ ശരീരത്തിലേക്ക് ഈ പാപപ്പെട്ട ഉണ്ടാശയുടെ ശരീരമെന്ന് ഒന്ന് ദർശിക്കാൻ അത് ആഗ്രഹിക്കുന്നത്. അതിനുള്ള അടവാണ് ഞാൻ നടത്തിയെങ്കിലും മാപ്പുതരണേ, എനക്കങ്ങ് പൊരുത്തപ്പെട്ടു തരണേ. കാശറിയമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമാനം തങ്ങൾ പറഞ്ഞു, കാശ ചെയ്തത് ശിർക്കാണെന്ന് പറഞ്ഞില്ല. സാധാരണ ശരീരമല്ല ആ ശരീരം, സാധാരണ ശരീരമല്ല എന്ന് മനസ്സിലാക്കിയ കാശറിയമാണു അവിടെ കെട്ടിപ്പിടിച്ച് പറക്കപ്പെടുകയാണ്. അല്ലാതെ അവിടെ കെട്ടിപ്പിടിച്ച് പറക്കപ്പെടുന്നുണ്ടെങ്കിൽ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് അവിടുത്തെ കെട്ടിപ്പുണരാ, അവിടുത്തെ ഭൗതികമായ ശരീരമില്ലെങ്കിലും ഞങ്ങളുടെ മനാവിലെങ്കിലും കെട്ടിപ്പുണർന്നുള്ള സ്വപ്നം നീ ദർശിപ്പിക്കണേ അമ്മാ. ഭാഗ്യം കണ്ടേ മിനിങ്ങളെ, അതിനാണ് അമ്മമാരെ യുവാക്കളെ ഹറാമിൽ നിന്ന് കണ്ണെടുത്തുകൊണ്ട്, ഹറാമിൽ നിന്ന് നാം മാറ്റി വരികൊണ്ട്, ഹറാമിലേക്ക് നടക്കുന്ന കാല അതൊന്ന് മാറ്റി വരികൊണ്ട്, ഹബീബായ തങ്ങളുടെ മജ്‌ലിസ് ഉണ്ടാക്കാ, ഹബീബായ തങ്ങളുടെ പേരിലുള്ള സലാത്ത് ചൊല്ല. 24 മണിക്കൂറും ഞാൻ സ്നേഹിക്കുന്ന എന്റെ നേതാവ്, 24 മണിക്കൂറും സ്ത്രീമായ മനുഷ്യൻ പറയാ, സമയം കണ്ടെത്തണ അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. നിങ്ങൾ കറകളയാത്ത സഹാബി വീര്യൻ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് വറക്കെടുത്തപ്പോ സ്വർഗം കൊടുക്കാൻ ദുന്യാവിന് അധികാരമുള്ള ഏക ഒരു പ്രവാചകൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളെ നിങ്ങൾ സ്വർഗത്തിനാണ്, ഉമർ തങ്ങളെ നിങ്ങൾ സ്വർഗത്തിനാണ്, ഉസ്മാൻ തങ്ങളെ നിങ്ങൾ സ്വർഗത്തിനാണ്. സ്വർഗം കൊടുക്കാൻ അധികാരമുള്ള നേതാവിന്റെ അനുയായി എനിക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയല്ലോ. ോട് പറയുന്നു, പ്രവൃത്തി ചെയ്തത് ശിർക്കല്ല കേട്ടോ, ജമാഅത്തിന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ്. അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച ഹബീബായ തങ്ങളുടെ ആ ശരീരം പുണരാൻ ഭാഗ്യം കിട്ടിയപ്പോ സ്വർഗത്തിലാണ് മക്കള്, സ്വർഗത്തിലല്ലേ നക്കുകളെ കേട്ടത്, ആ സ്വർഗത്തിലല്ലേ മക്കളെ ഞാനും നിങ്ങളും പോകേണ്ടത്, ആ സ്വർഗത്തിലല്ലേ മമാരെ നമ്മൾ പോകേണ്ടത്, ആത്തില്ലല്ലോ നിന്ന് മദീനയിൽ കടക്കുകയല്ലേ, ഒന്ന് വിളിച്ച് സലാം പറഞ്ഞുകൂടെ. സമയത്ത് ആരാരും കാണാത്ത സമയത്ത് തങ്ങളോടൊരു സലാം പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ? അല്ലാഹു നിനക്ക് ഹബീബിന്റെ സഹായത്തുണ്ട്, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കെട്ടിപ്പിടിച്ച് പറക്കത്തൊടുത്തെങ്കിൽ
അലിമീങ്ങളുടെ അക്താദീങ്ങളുടെ നേതാവാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ കയ്യൊന്ന് തരണേ നബിയേ, അവിടുത്തെ കയ്യ റൗളാ ശരീഫിൽ നിന്ന് കൊടുത്ത് പറക്കത്തെടുത്തെങ്കിൽ മദീനത്തിൽ ചെല്ലുന്നു ആയി കിടക്കുന്ന നബിയല്ലേ, ആ നബിയല്ലേ വിളിക്കുന്നത്, വിളിച്ചിട്ടല്ലേ പറയുന്നത് പാവപ്പെട്ട ഇനി ഉഹൈമിദ് ഞാൻ ശരിയാമതാണ് അങ്ങയുടെ ദർബാറിലേക്ക് വന്നിട്ടുണ്ട് രതിയേ, അങ്ങയുടെ ചാരത്തേക്ക് വന്നിട്ടുണ്ട്, അങ്ങയുടെ കരമൊന്ന് തരണേ രതിയേ, ഹബീബായ തങ്ങളുടെ കൈ പിടിച്ച് ചുംബിച്ച് പറക്കത്തെടുത്തെങ്കിൽ തങ്ങളുടെ പേരിൽ സലാത്തൊന്ന് നമുക്ക് ചൊല്ലണം, നമ്മുടെ കാര്യങ്ങൾ ഹബീബിനോട് പറയണം, തങ്ങളുടെ കയ്യത്തുള്ളവരുടെ ശരീരം കൊണ്ടുവരുവരീബിന്റെ ചാരത്ത് വരുമ്പോ തങ്ങളല്ല കൊടുത്തിട്ടുണ്ടെങ്കില എന്തിനേറെ അങ്ങയുടെ തുറന്നു തരണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കമാണ്ടം തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാൻ, അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാൻ നിങ്ങളോളം ഭക്ഷണം ചെയ്യുന്നത്, എത്ര കൊല്ലമായി ദൈവം കൂടിയിട്ടുണ്ട്, എത്ര കൊല്ലമായി ഇവിടെ ഉറങ്ങിക്കളയുന്നത്, എത്ര കൊല്ലങ്ങളായി നിങ്ങളും വയലുകൾക്കുണ്ട്, എത്ര കൊല്ലങ്ങളായി ഇലാത്തതെല്ലാം തുടങ്ങിയിട്ട്, എത്ര കൊല്ലങ്ങളായി വിശുദ്ധ ഖുർആനോടുണ്ട് ഇന്ന് വരെ പ്രവർത്തിക്കുന്ന മനുഷ്യ അടിയുറച്ച് ജീവിക്കുന്ന മനുഷ്യ സ്വല്ലോ ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ, അല്ലാ ഭാഗ്യം തരണേ, അല്ലാ ആമത്തിനെ കാട്ടിക്കണേ, അല്ലാ ആമത്തി പഠിപ്പിച്ച ദീനിനെ ഞങ്ങളിലേക്ക് എത്തിച്ച ഞങ്ങളുടെ മഹോന്നതരായ നേതാക്കളെ ബഹുമാനിക്കുന്ന പ്രസ്ഥാനത്തിന്റെ അനുയായികളല്ലേ, അല്ലാ നീ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ, അല്ലാ പോലുള്ള അതേ ഉസ്താദ് പോലുള്ള അതേ ഉസ്താദ്
ഭാഗ്യമുള്ളവർക്ക് അത് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയോ നമ്മുടെ ഈ ദക്ഷിണ കന്നഡ ജില്ലയിൽ അല്ലാഹുവിന്റെ ഹബീബിനെ ഞാൻ കണ്ടിട്ടുണ്ട്. തങ്ങളെ നമ്മുടെ മജ്‌ലിസ് എന്നുള്ള നിലക്ക് സലാത്തിന്റെ മജ്‌ലിസ് തുടങ്ങി. അല്ലാഹ് ഭയങ്കര തങ്ങളാകാൻ അല്ല, വലിയ തലപ്പാവൊക്കെ കമീസൊക്കെ വെച്ചപ്പോ ഒരു തങ്ങളെയും മടിച്ചുറപ്പ് വിടുവോ ഇല്ല. ഏതെങ്കിലും പണ്ഡിതനാണെങ്കിലും ആ പണ്ഡിതൻ പഠിക്കുന്ന സമയം അല്ലാ മാലിക്കി തങ്ങളെ ഒന്ന് കാണണോ, ഹബീബായ തങ്ങളെ സമ്മതത്തോടുകൂടി വന്ന മഹാന്റെ കൈ പിടിക്കൽ ഒരു പറക്കത്തല്ലേ എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ പോയി. എനിക്ക് ഒറ്റക്ക് പോയാൽ എന്നെ അകത്തേക്ക് കയറ്റൂല. കൊഞ്ഞരായ തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ് അല്ലാഹുവേ അവരുടെ ദർജ ഏറ്റി കൊടുക്കണേ അല്ലാ. വലിയ പണ്ഡിതനാണ്, വലിയ കവിയാണ് ആ മഹാനുഭാവൻ. ആ മഹാനുഭാവനോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് മാലിക്കി തങ്ങളൊന്ന് കാട്ടിക്കണം, എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരണോ. അല്ല ഉസ്താദ് അവർ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പേടിക്കണ്ട എന്റെ കൂടെ വന്നോ, നിങ്ങൾക്ക് ഞാൻ കാട്ടിച്ചു തരാം. അല്ല ഉസ്താദിന്റെ കൂടെ ഞാൻ പോയി. അതേ കോഴിക്കോട് ഒരു വീട്ടിൽ ചെന്ന് അല്ല ആ വീട്ടിന്റെ അകത്തേക്ക് കയറുമ്പോ മാലിക്കി തങ്ങൾ ഇരുന്ന റൂമിൽ അതേ വലിയരായ താജുലുലമ ഇരിക്കുന്നത്, ഈ ഇരിക്കുന്ന ഉസ്താദുമാർ ഇരിക്കുമ്പോൾ വലിയ കസാലയിലിരിക്കുന്നത്. മാലിക്കി തങ്ങൾ വളരെ അതപോടുകൂടി അതേ ഈ നിലത്തിങ്ങനെ കിടന്നിക്കുകയാണ്, കിടക്കുകയാണ്. അവിടെ കട്ടിലുണ്ട്, ആ കട്ടിലിൽ കിടക്കുന്നില്ല. മാലിക്കി തങ്ങൾ കിടക്കുന്നത് ഇരിക്കുന്ന ആ പടത്തിൽ ഇങ്ങനെ കിടക്കുന്നു. മാലിക്കി സലാം പറഞ്ഞപ്പോ പൊന്നരായ ഉസ്താദ് അവരുകൾ ബാപ്പു ഉസ്താദ് സലാം പറഞ്ഞു. എന്നിട്ട് മാലിക്കി തങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ചോദിച്ചു ഉസ്താദിനോട്. ആ കൂട്ടത്തിൽ ഞാനും ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ ഈ കുട്ടി ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഐദറൂസി കബീരയിൽപ്പെട്ട ഒരാളാണ്. നിന്റെ ഉപ്പാപ്പ എവിടെയാണ് ഉള്ളത് എന്നറിയോ? നിങ്ങളുടെ അബ്ദുല്ലാഹി ലൈദറൂസി ജന്നത്തിൽ അല്ല, ഖബർസ്ഥാനം അതേ മക്കയിലുള്ള ഖബർസ്ഥാനമാണ്, അവിടെയുണ്ട്. അങ്ങനെ നോക്കുമ്പോ എന്റെ മുഅ്മിനീങ്ങളെ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താണ് മോനെ വേണ്ടത്? അന്ന് ഞാൻ പറഞ്ഞു, ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്തു ചൊല്ലാൻ ഒരു സമ്മതം പാടും. അപ്പം പറയുന്നു, ഞങ്ങളുടെ ശൈഖാരാണ് ശൈഖ് താജുലുലമയാണ്. ആര് പറയുന്നത്? മാലിക്കി തങ്ങൾ ഞങ്ങളുടെ ശൈഖ്, അത് നിങ്ങളുടെ ശൈഖ് അയാളാകണോ? പറഞ്ഞു പഠിപ്പിക്കുകയാ. അല്ലാഹ് ഞങ്ങളുടെ ശൈഖ് താജുലുലമയാ. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ നീ സലാത്ത് ചൊല്ലിക്കോ. അപ്പൊ താജുലുലമ അറബിയിൽ പറഞ്ഞു, എന്ത് നിങ്ങൾ സലാത്തിന് സമ്മതം കൊടുക്കണോ എന്ന് പറഞ്ഞു. അൽഹംദുലില്ല, ആ പറഞ്ഞതനുസരിച്ച് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സലാത്ത് ഒരു 101 വട്ടം നിങ്ങൾ ചൊല്ലണം എന്ന് എന്നോട് പറഞ്ഞു. പറയല് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും പോയി ഇത് പറഞ്ഞ് ചൊല്ലിപ്പിക്കണം. ഈ സദസ്സിനെ സാക്ഷി നിർത്തി നാളെ ഖബറിലെത്തുമ്പോ
നാളെ ആഖിറത്തിൽ എത്തുമ്പോൾ വഅതസിമു ഹബിലില്ലാഹി ജമീഅ എന്നെ പിടിച്ചവർ ഏതും പിടിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ എന്റെ മുഅ്മിനീങ്ങളെ നഹല്ലദീന ബായഉ മുഹമ്മദ സഹാബത്തെ കിറാം ഹബീബായ തങ്ങളെ ബയ്യത്ത് ചെയ്തതുപോലെ അല്ലാഹ് അവിടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു മോനെ പോകണം എല്ലാവരോടും പറയണം. ആ പറഞ്ഞതനുസരിച്ച് ഈ നാട്ടിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയട്ടെ ഒരു 101 സ്വലാത്ത് ഞങ്ങൾ ചൊല്ലും. ഏത് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പേര് വെച്ചതെന്ന് ഇങ്ങനെ ഒരു മജ്ലിസ് ഉണ്ടാക്കുകയാണെങ്കിൽ മജ്ലിസ് വസീലത്തുല്ലാഹ് അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മജ്ലിസ് ഇല്ലേ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ എത്തിച്ചേരാൻ വസീലയാണ് മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് ഈ സദസ്സിൽ വന്നിട്ട് താജുൽ ഉലമയുടെ ആ പ്രഖ്യാപനം അനുസരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും കയ്യൊപ്പണം അങ്ങനെ പ്രതിജ്ഞ എടുത്തവർ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ യാ അല്ലാഹു ഞങ്ങൾ ചൊല്ലാനുള്ള ഭാഗ്യം തരണേ. അല്ലാഹു ചൊല്ലാനുള്ള പ്രതിജ്ഞ നടക്കുമ്പോ നിങ്ങളെ വലിയ അവിടെ സലാത്തിന്റെ മജ്ലിസ് നടക്കുന്നുണ്ട്. ഇയാളെ ജഗമുഖാകാനൊന്നുമല്ല, നമ്മളെ ആശിക്കാകണം. ഞങ്ങൾ ചൊല്ലുന്നവരാകണം. അല്ലഹമ്ദുലില്ല, ഇന്ന് ചൊല്ലുന്നവരില്ല, ദിക്ർ ചൊല്ലുന്നവരില്ല, ഖുർആൻ ഓതുന്നവരില്ല, സലാത്ത് ചൊല്ലുന്നവരില്ല. കേവലം ാണെങ്കിൽ മദ്രസയിൽ സലാത്തുകൾ ഒതുങ്ങിക്കൂടിയെങ്കിൽ നിസ്കാരത്തിന്റെ ശേഷം മാത്രം സലാത്തുകൾ ഒതുങ്ങിക്കൂടിയെങ്കിൽ പോരാ, ഹബീബായ തങ്ങളെ ആശിഷാകണം. ഒരു ദിവസം 101 വട്ടം ഞങ്ങളും സലാത്ത് ചൊല്ലുന്നവരാകണം. അത് ഈ സദസ് കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇവിടെ പറഞ്ഞു എന്നോട് തങ്ങളെ ദ്വാരക്കണോ എന്തിന് ഇവിടെ നല്ലൊരു സംഭാവന ചോദിച്ചു വാങ്ങണമെന്ന് അൽഹംദുലില്ലാ ഈ നാട്ടുകാർ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ പള്ളിക്ക് ഒരു മൈക്ക് വാങ്ങിയിട്ടുണ്ട്, അതിന് 100,000 രൂപ വിലയായിട്ടുണ്ട്. മൈക്ക് എന്തിനാണ്? അല്ലാഹ് നിസ്കരിക്കാൻ അറിയിക്കാല്ലേ, അല്ലാഹുവിനെ കുറിച്ച് പറയാ. ഒരു മൈക്ക്, ആ മൈക്കിൽ അയ്യാലു സ്വലാ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ നിന്റെ വാപ്പയുടെ കബറിലേക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു 60,000 രൂപ ആ മൈക്കിന് വേണമെന്ന് പറഞ്ഞു. അല്ലാഹു നമ്മുടെ ഈ സംഭാവന സ്വീകരിക്കട്ടെ. നല്ല സദഖയായ നല്ല മജ്ലിസാണ് ഇൻഷാല്ലാ. താജുദ്ദീനിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഒരു 10,000 രൂപ തരാൻ പറ്റിയവർ ഈ മജ്ലിസിലുണ്ടോ? 10,000 രൂപ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ. ഈ സദഖ എവിടം വരെ? ആ മൈക്ക് നഷ്ടപ്പെട്ടാൽ നിൽക്കൂല, ആ വാങ്ക് ആ പള്ളിയിൽ നിലനിൽക്കുന്നത് വരെ, അവിടെ ജമാഅത്ത് നിലനിൽക്കുന്നത് വരെ അതിന്റെ ഒരു പ്രതിഫലം, അതിന്റെ ഒരു ഫലം നമ്മുടെ ഖബറിലേക്ക് 24 മണിക്കൂറും കിട്ടുന്ന ഏറ്റവും വലിയ സദഖയായ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാല്ലാ ഒരു 60,000 രൂപ വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു 10,000 രൂപ തരാൻ പറ്റിയ ആള് ഇൻഷാല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെയുണ്ട്
അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാ. നിന്റെ പള്ളിക്ക് വേണ്ടി സദഖ തരുന്നവരാരാണോ നീ സ്വീകരിക്കണേ അല്ലാ. മാരക രോഗങ്ങൾ തൊട്ട് കക്കണേ അല്ലാ. പള്ളിക്ക് വേണ്ടി ആ ബൈക്കിന് വേണ്ടി നാട്ടിലേക്ക് ഒരു 1333 രൂപ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ കബൂൽ ചെയ്യണേ അല്ലാ. എല്ലാ സദസ്സിൽ ഞാൻ ചോദിക്കാറുണ്ട്, ഈ സദസ്സിൽ ആരാണ് ഒരു 3333 രൂപ തീർന്നവർ? തങ്ങളുടെ കൊടുക്കണേ അല്ലാ. ആരും ഒരു 3333 രൂപ ഇവിടെ തരാൻ പറ്റിയവരാരുല്ലേ? ഞങ്ങളെ ഒരു 3333 രൂപ ഈ മജ്ലിസിൽ തരാൻ പറ്റുവരും. നാട്ടിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. ഒരു 3333 രൂപ എല്ലാവരും പാവപ്പെട്ടവരാ. ഇനി ഒരു 1000 രൂപ തരാൻ പറ്റിയവരുണ്ടാവും അല്ലേ? അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരു 1000 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഹബീബായ തങ്ങളുടെ കാവല് കൊടുക്കണേ അല്ലാ. മഹാരോഗം പിടിച്ച് 3333 രൂപ തന്നിട്ട് അൽഹംദുലില്ല, അതിന്റെ പരിപൂർണ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്, കില്ലൂരിലുണ്ട്. 7 രോഗം മാറ്റിക്കൊടുത്തു. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസ് 1000 രൂപ. അല്ലാഹു അക്ബർ നിന്റെ മജ്ലിസിൽ ഹബീബായ തങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോ ഞങ്ങളെ സദസ്സിനെ വഷളാക്കിയിട്ടില്ല. ഹബീബായ തങ്ങളുടെ മുമ്പിൽ ശഫാഅത്ത് നൽകണേ അല്ലാ, ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, മനസ്സമാധാനം നൽകണേ അല്ലാ. ഹബീബായ തങ്ങളുടെ കാവല് കൊടുക്കണേ അല്ലാ. ഇൻഷാഅല്ലാഹ് 1000 രൂപ തരാൻ പറ്റിയവർ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, മനസ്സമാധാനം കൊടുക്കണേ അല്ലാ. ഒരു 70 തന്നാ മതി, 1000 തന്നാ 70. അല്ലാഹു സ്വീകരിക്കണേ അല്ലാ, സന്തോഷ